നമുക്ക് അതിഥിയായി ഇവിടെ സ്റ്റുഡിയോയിൽ ചേർന്നിരിക്കുന്നത് പ്രശസ്ത സംവിധായകനായ ശ്രീ വിജി തമ്പി സാറാണ്. അപ്പോ ആമുഖങ്ങളൊന്നുമില്ലാതെ തന്നെ അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. സമാനതകളില്ലാത്ത ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് നമ്മൾ ഇപ്പോൾ കടന്നു പോകുന്നത്. കോവിഡ് എന്നൊരു മഹാമാരി ലോകത്തെ ബാധിച്ചു നിൽക്കുന്നു. എല്ലാവരുടെയും ഡെയിലി റുട്ടീനുകൾ മാറി മറിഞ്ഞിരിക്കുന്നു, ദിനചര്യകൾ മാറി മറിഞ്ഞിരിക്കുന്നു. എങ്ങനെ കാണുന്നു നമ്മുടെ സിനിമയും ഈ ഒരു കോവിഡും തമ്മിലുള്ള ഒരു അത് എങ്ങനെ സിനിമാ ലോകത്തെ ബാധിച്ചു? സിനിമാ ലോകത്തിൽ നിന്നല്ല, ഈ കോവിഡ് എന്ന് പറയുന്ന ഈ മഹാമാരി എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ, നമ്മുടെ ജീവിത കാലഘട്ടത്തിൽ ഇത്രയും വലിയ ഒരു സംഭവം ലോകം ഒട്ടാകെയുള്ള ഇപ്പോൾ പലതുണ്ടായിരുന്നു. നമുക്കിപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2 വർഷം മുമ്പുണ്ടായ ഒരു മഹാ പേമാരി പ്രളയം, അതുപോലെ ഒറ്റപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗത്തും നടക്കുന്നുണ്ടെങ്കിലും ലോകത്തൊട്ടാകെ ഒന്നോ രണ്ടോ ചെറിയ ചെറിയ രാജ്യങ്ങൾ ഒഴിച്ചാൽ ഇത്രയും വലിയ ഒരു പ്രതിസന്ധി എന്ന് തന്നെ പറയാം. അത് എനിക്ക് തോന്നുന്നു വേറെ ഉണ്ടായിട്ടില്ല. ഇതിന് നിശ്ചലമാക്കുന്നു, അതായത് നമ്മളിപ്പോൾ എന്തൊക്കെ പ്ലാൻ ചെയ്ത്, ഓരോരുത്തർ എന്തെല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട്, എവിടെയൊക്കെ പോകാൻ. എനിക്ക് എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഒന്ന് ഒരു സുഹൃത്ത് എന്ന് പറഞ്ഞാൽ പുള്ളി കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഒരു വർഷം ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്യുന്ന, ഫോറിൻ കൺട്രീസിൽ ട്രാവൽ ചെയ്യുന്നതിൻ്റെ അവാർഡ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് അദ്ദേഹം. കഴിഞ്ഞ 6 മാസമായിട്ട് തിരുവനന്തപുരത്ത് വീട്ടിൽപ്പെട്ടിരിക്കുക. പുള്ളി പറഞ്ഞ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും, എൻ്റെ വിദ്യാഭ്യാസം കഴിഞ്ഞ് ജോലി കിട്ടിയതിന് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ തിരുവനന്തപുരത്ത് വീട്ടിൽ ഇത്രയും ദിവസം നിൽക്കുന്നത്. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ ഇപ്പം നമ്മളിതിൽ പ്രധാനമായിട്ട് നോക്കേണ്ട ഒരു വിഷയം കോവിഡിന് മുമ്പും കോവിഡിന് ശേഷവും അതായിരിക്കും ഈ ലോകത്തിൻ്റെ അവസ്ഥ. കാര്യം ഇപ്പോൾ ഉണ്ടായി ദൂരെ ഉണ്ടായിരുന്ന ഒരു ജീവിത ക്രമങ്ങൾ ആയിരിക്കില്ല ഇനി ഉണ്ടാകുന്നത്. കാര്യം ആൾക്കാരുടെ മൊത്തത്തിൽ ഒരു ജീവിതചര്യകളിലും അവരുടെ എല്ലാ കാര്യങ്ങളിലും മാറ്റം വന്നു. കാര്യം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പലരും ഇപ്പം വീടുകളിൽ ഇരുന്നപ്പോൾ അവർ പലപ്പോഴും അവരിലേക്ക് തന്നെ ചിന്തിക്കാൻ തുടങ്ങി. പക്ഷെ അതിനുപോലും സമയമില്ലാത്തവർ, ദിവസത്തിൽ ഒരു നിമിഷം പോലും സമയമില്ലാതെ ഓടി നടന്നുകൊണ്ടിരുന്ന ആൾക്കാർ അവരെ നമ്മൾ പിടിച്ച് വീട്ടിൽ പൂട്ടിയിരുന്ന പോലെ ആയിപ്പോയി. ഒരു ജയിൽവാസം പോലെയാണ് കാര്യം. അതിനകത്ത് പെട്ടുകഴിയുമ്പോഴത്തേക്കും നമുക്ക് പല കാര്യങ്ങളും, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഞാൻ തന്നെ എത്രയോ കാലമായി കാണും ഒരു ബുക്കുകൾ പഴയ പോലെ, പണ്ടൊക്കെ നമ്മൾ ഒരുപാട് വായിക്കുമായിരുന്നു, ഇപ്പോൾ പിന്നെ ഈ വിഷ്വൽ മീഡിയയൊക്കെ വന്നതിന് ശേഷം വായിക്കാൻ സമയം കിട്ടുന്നില്ല. ഈ വാട്സാപ്പിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ വരുന്ന കാര്യങ്ങൾ വായിച്ച് തീർക്കാൻ തന്നെ ഒരു സമയം കിട്ടുന്നില്ല. പക്ഷേ ഇതൊന്ന് വായിക്കാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് ഭാഷയുടെ കാര്യത്തിലൊക്കെ തന്നെ, അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഭാഷയ്ക്ക് വേണ്ടി ഇപ്പോൾ ഒരു കൂട്ടായ്മ പോലും ഉണ്ടാക്കി. കാര്യം നമ്മുടെ ഈ വിഷയം വ്യതിചലിക്കുന്നോന്നറിയില്ല, എങ്കിലും ഞാൻ പറയാം, നമ്മുടെ ഈ ഇപ്പോഴത്തെ ഈ നമ്മുടെ ഈ മാധ്യമങ്ങളിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഈ ഇലക്ട്രോണിക് മാധ്യമങ്ങളിൽ വരുന്ന മലയാള ഭാഷ എന്ന് പറയുന്നത് വളരെ മലിനസപ്പെട്ട രീതിയിലാണ്, വളരെ മോശമാണ്. കാരണം അതേസമയത്ത് നമുക്ക് ബുക്കുകൾ വായിക്കുമ്പോൾ നമ്മുടെ പഴയ, പ്രത്യേകിച്ചും ചില, നമ്മൾ ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, ഞാനിപ്പം കുറേ കാലത്തിന് ശേഷം ഞാൻ നമ്മുടെ മന്നത്ത് പത്മനാഭൻ അവരുടെ ഞാൻ അദ്ദേഹത്തിൻ്റെ ആ ജീവചരിത്രം ഒന്ന് വായിച്ചു. എന്ത് മനോഹരമായ ഭാഷയാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും നല്ല ഭാഷ, നമ്മളെപ്പോഴും തമിഴിനെ പറ്റി നമ്മൾ പോഴത്തി പറയും ഇത്ര ഇമ്പമായ ഭാഷയാണ്. അവരെല്ലാ ഇംഗ്ലീഷ് വാക്കുകൾക്കും അവർ മലയാളം കണ്ടെത്തി, സോറി തമിഴ് കണ്ടെത്തി. അപ്പം നമ്മൾ പലപ്പോഴും നമ്മൾ ഇംഗ്ലീഷിനല്ല, നമ്മൾ പല ഭാഷകളും നമ്മളിതിനകത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരം ഒരു കാര്യങ്ങൾ, അങ്ങനെയുള്ള ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ശ്രദ്ധിക്കാൻ പറ്റിയതുകൊണ്ടാണ് അങ്ങനെ ഒരു കൂട്ടായ്മ, മലയാളം എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ എന്ന് തുടങ്ങി. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ജീവിതചര്യം, ഒന്നാമത് കാര്യം ഭക്ഷണക്രമം. പലപ്പോഴും പലരും നമ്മളിപ്പം ഈ ഈ പുറത്തെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ്. വീടുകളിൽ കുക്ക് ചെയ്യുന്നത് പോലും ഒരു വെസ്റ്റേണേഴ്സ് ഒരു ജീവിതത്തിൻ്റെ ഭാഗം പോലെ ആൾക്കാർ സ്വീകരിച്ച് കഴിഞ്ഞു. വീടുകളിൽ ഭക്ഷണം വയ്ക്കാറില്ല, അപ്പം ഓൺലൈനിൽ ഓർഡർ ചെയ്യും, അല്ലെങ്കിൽ വൈകുന്നേരം ഔട്ടിങ്ങും ഭക്ഷണം പുറത്തു പോയി കഴിക്കുക, അതെല്ലാം മാറി. നമ്മൾ കൃഷി ചെയ്ത് കഴിക്കുന്നു, മാത്രമല്ല ഇപ്പം നമ്മൾ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ പല വീടുകളിൽ മുമ്പ് അവർ ചെറിയൊരു പെട്ടി പോലെ വെച്ചിട്ട് അതിനകത്ത് വെച്ച് സാധനം കച്ചവടം ചെയ്യുന്നു, ചീര വെണ്ട. അപ്പം ഞാൻ പറഞ്ഞ മൊത്തത്തിൽ പിന്നെ ഒരു ഒരു സാംസ്കാരികമായിട്ടും ഒരു മാറ്റം വന്നു. ഇപ്പോൾ ഒരുപാട് പിന്നെ ഇതിനകത്ത് പെട്ടുകിടക്കുന്ന നമുക്ക് അറിഞ്ഞില്ലാത്ത ഒരുപാട് പേരുണ്ട്. കാരണം ഈ ദിവസക്കൂലിക്ക് ജീവിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പം കഴിഞ്ഞപ്പം കഴിഞ്ഞ എത്രയോ സീസണൊന്നും നഷ്ടപ്പെട്ടല്ലേ, നമ്മുടെ ഒരു ഉത്സവ ക്ഷേത്രങ്ങളുടെ ഉത്സവ സീസൺ നഷ്ടപ്പെട്ടു, വിഷു പോയി, ഈസ്റ്റർ പോയി, നമ്മുടെ പെരുന്നാൾ പോയി, എല്ലാം പോയി, ഓണവും ഇല്ലാതാവാൻ പോകുന്നു. അപ്പം ഇതൊക്കെ എത്രയോ പേര്, നമ്മുടെ കലാകാരന്മാർ എത്രയോ പേര് കഷ്ടപ്പെടുന്നുണ്ട്. ഇതിന് ചെറിയ ചെറിയ ആൾക്ക് ഓരോ ദിവസം കിട്ടുന്ന കൂലി കൊണ്ട് ജീവിച്ചു പോകുന്ന അങ്ങനത്തെ ഓരോ, അവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തുകൊണ്ടാണ്. അപ്പോൾ അത് മാത്രമല്ല, ഇത് കഴിയുമ്പോഴത്തേക്കും ഡെഫിനറ്റ്ലി ഇതിനിപ്പോൾ ഈ വർഷം കഴിഞ്ഞാലോ, ഈ വർഷം കഴിഞ്ഞാലോ ഇത് ഇതിനൊരു വാക്സിൻ കണ്ടുപിടിക്കാത്തിടത്തോളം കാലം ഇത് നമുക്കങ്ങനെ ഒഴിഞ്ഞു പോകുന്നില്ല. ഇത് നമ്മുടെ ഭാഗമായിട്ട് നിൽക്കും. ഓരോ സ്ഥലത്തും അതിന് രൂപമാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. വാക്സിൻ കണ്ടുപിടിക്കണം, അത് മാത്രമല്ല അതിന് രോഗപ്രതിരോധത്തിനുള്ള മരുന്ന് കണ്ടുപിടിക്കണം. നമ്മൾ പെൻസിലിനൊക്കെ പണ്ട് വന്നതുപോലുള്ള
പ്രതിരോധ മരുന്ന് കണ്ടുപിടിച്ചാലേ ഈ കോവിഡ് എന്ന് പറഞ്ഞ് പണ്ട് ഇതിനേക്കാളും ക്രൂരമായിട്ടുള്ള പ്ലേഗ് ലോകത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയില്ലേ. അതുപോലെ നമ്മൾ സ്മോൾ പോക്സ് വസൂരി എന്ന് പറഞ്ഞ സാധനം അത് ഒഴിഞ്ഞു പോയില്ലേ. അങ്ങനെയുള്ള എത്രയോ എത്രയോ രോഗങ്ങൾ മാറി. അതുപോലെ ഇതും മാറിപ്പോവും. നമ്മുടെ മനുഷ്യരുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി ഒഴിഞ്ഞു പോകും. പക്ഷെ അതിന് സമയമെടുക്കും. ഇത്രയും സമയം വേറെ ഒന്നും എടുത്തിട്ടുണ്ടെന്ന് തോന്നില്ല. വിശാലമായി പറഞ്ഞു ചോദിക്കുകയാണ്, ശരിക്കും ഈ ഒരു അവസരത്തിൽ നമ്മൾ ആയുർവേദം പോലുള്ള പരമ്പരാഗത ചികിത്സാ മാർഗങ്ങളുണ്ട്. നമ്മളിപ്പോ അനുവർത്തിച്ചു വന്നത് ചെറിയൊരു തലവേദന വന്നാലും കൂടി പോയി ഒരു പാരസെറ്റമോൾ വാങ്ങിക്കുക, അങ്ങനെ വളരെ ക്വിക്ക് റിയാക്ഷൻ കിട്ടുന്ന മരുന്നുകൾക്ക് പുറകെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ പലരും വീണ്ടും ഹോമിയോപ്പതിയിലേക്കും ആയുർവേദത്തിലേക്കും തിരിച്ച് ഇപ്പം ഈ മറ്റു കാര്യങ്ങൾ പറഞ്ഞു, ഫുഡിന്റെ ഒക്കെ കാര്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ ഇത്തരം പരമ്പരാഗത ആരോഗ്യ പരിപാലന രീതികളിലേക്ക് ഒരു തിരിച്ചുപോക്ക് കൂടി നടത്തിയതായി കാണുന്നുണ്ട്. അതിനെക്കുറിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ട്. കറക്റ്റാണ് കാര്യം. പ്രധാനമായിട്ട് നമ്മൾ ഈ പാരസെറ്റമോൾ അല്ലെങ്കിൽ നമ്മൾ ഈ ആന്റിബയോട്ടിക് എന്ന സാധനം എന്താണ്, നമുക്കൊരു പനി വന്നു, അപ്പം നമുക്ക് നാളെ നമുക്കൊരു യാത്രയുണ്ട്, നമുക്ക് നാളെ പനി മാറ്റിയേ പറ്റും. അപ്പം നമ്മൾ ഏറ്റവും ശക്തമായ ഒരു ആന്റിബയോട്ടിക് വാങ്ങി കഴിക്കും. അപ്പം ഇന്ന് മൂന്ന് നേരം കഴിക്കുമ്പോൾ നാളെ പനി അടങ്ങും. പക്ഷേ ഇത് അടങ്ങുന്നേ ഉള്ളൂ, ഇത് ഒഴിയുന്നില്ല. ഇവൻ വേറെ സമയത്ത് വീണ്ടും തിരിച്ചു വരും. അപ്പം നമ്മൾ ഇംഗ്ലീഷ് മരുന്നുകൾ പ്രത്യേകിച്ച് എന്താ, ഇംഗ്ലീഷ് മരുന്നുകൾ രോഗത്തെയാണ് ചികിത്സിക്കുന്നത്, മനസ്സിലായില്ല. ആ രോഗത്തിനാണ് മരുന്ന്. ആ രോഗം അപ്പോൾ അടങ്ങും, പക്ഷേ വേറൊരു രീതിയിലോ അല്ലെങ്കിൽ വേറൊരു അവസരത്തിലോ തിരിച്ചു വരും. പക്ഷേ ആയുർവേദം ചെയ്യുന്ന അങ്ങനെയല്ല, ആ രോഗിയാണ് ചികിത്സിക്കുന്നത്. രോഗത്തിനല്ല ചികിത്സ. ആയുർവേദത്തിൽ മൂന്ന് വാദം, പിത്തം, കഫം, ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് എല്ലാ രോഗവും എന്നാണ് ആയുർവേദത്തിൻ്റെ കണ്ടുപിടുത്തം. ആയുർവേദത്തിൽ ഇല്ലാത്ത ചികിത്സ വേറൊന്നിലുമില്ല. പക്ഷേ അവിടെയും നമുക്ക് പ്രശ്നമുള്ളത്, നമുക്കത് എത്രത്തോളം നമുക്ക് ആയുർവേദ ചികിത്സ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം. ഞാനൊരു അടുത്ത കാലത്ത് വളരെ ഇതിനെപ്പറ്റി ഒരുപാട് റിസർച്ച് ചെയ്യുന്നൊരു ആയുർവേദ ഒരു ഞാൻ ചോദിച്ചുകൊണ്ട് പറയാം, ഒരു വ്യക്തിയുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, പണ്ട് കാലങ്ങളിൽ ആയുർവേദ ചികിത്സ ഇത്രയും ഫലവത്താവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ആയുർവേദ ചികിത്സയിൽ പ്രധാനമായിട്ടും കഷായമാണ് പ്രധാന അരിഷ്ടം, ലേഹ്യം, ഇത് മൂന്നുമാണ് കഴിക്കാനുള്ളത്. പദ്യമുണ്ട്, പദ്യം പറയാൻ കഴിക്കാനുള്ളത്. പിന്നുള്ളത് മറ്റേ ചികിത്സകളാണ്, ഇപ്പം പഞ്ചകർമ്മ ചികിത്സയോ അല്ലെങ്കിൽ ധാര അല്ലെങ്കിൽ മറ്റേ നസ്യം, അങ്ങനെയുള്ള ഓരോ ചികിത്സ രീതികളാണ്. പക്ഷേ ഇവിടെ പണ്ടത്തെ കാലത്ത് എങ്ങനെയാണ് ചെയ്യുന്നത്, എല്ലാ വീടുകളിലും വലിയ പറമ്പുണ്ടാവും, മിക്കവാറുമുള്ള ആയുർവേദ ചികിത്സയ്ക്കുള്ള ആവശ്യമുള്ള മരുന്നുകളൊക്കെ ആ പറമ്പിൽ തന്നെ ഉണ്ടാവും. അത് പറിച്ചിട്ട് കൃത്യമായി കഷായം വേവിച്ച് തിളപ്പിച്ച് മൺചട്ടിയിലെടുത്ത് അത് കൃത്യമായിട്ട് കഴിക്കുകയാണ് കഷായം. അതുപോലെ അരിഷ്ടവും നമ്മൾ വീട്ടിലുണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ ഒരു രോഗിക്ക് വേണ്ടി, ആ വ്യക്തിക്ക് വേണ്ടിയാണ് അരിഷ്ടം തയ്യാറാക്കുന്നത് വൈദ്യൻ, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടിയാണ് കഷായം തയ്യാറാക്കുന്നത്, ആ വ്യക്തിക്ക് വേണ്ടിയാണ് ലേഹ്യം തയ്യാറാക്കുന്നത്. ഇപ്പം എല്ലാം എന്താ പറ്റുക, എല്ലാം ഇപ്പം റെഡിമെയ്ഡാണ് കഷായം. എന്ത് കഷായം വേണം, നമുക്ക് പോയി കിട്ടും. പക്ഷേ അപ്പം റെഡിമെയ്ഡ് ഒരു കഷായം നമുക്ക് ഉണ്ടാക്കി വെച്ചാൽ 24 മണിക്കൂറിനപ്പുറം ആ കഷായം ഇരിക്കത്തില്ല, ചിത്തയിൽ പോകും. അപ്പോൾ അതിനെന്ത് പറ്റും, പ്രിസർവേറ്റീവ്സ് ചേർക്കണം. അപ്പോൾ പ്രിസർവേറ്റീവ്സ് ചേർത്ത കഷായമാണ് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഗുണമെന്ന് പറയുന്നത് 100% 25% യഥാർത്ഥ കഷായം. നമ്മൾ യഥാർത്ഥ കഷായം വെച്ച് നമ്മൾ കഴിക്കുന്നതും മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന കഷായം കഴിക്കുന്നതും തമ്മിൽ ഇത്രയും വ്യത്യാസമുണ്ട്. അതുപോലെ ഓരോ മരുന്നുകൾക്കും ഉണ്ട്. അപ്പം അത് തന്നെയാണ് ആയുർവേദത്തിൻ്റെ ഒരു പരിധി വരെ ആയുർവേദത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു നമുക്ക് ഉദ്ദേശിക്കുന്ന ഫലം ലഭിക്കാതിരിക്കാനുള്ളൊരു കാരണം. രണ്ടാമത്തെ കാരണം, അന്നത്തെ കാലത്തെ അവസ്ഥയല്ല ഇന്ന്. ഇന്ന് നമ്മുടെ ശരീരം തന്നെ നമ്മുടെ ഒരു ഇമ്മ്യൂണിറ്റി നഷ്ടപ്പെട്ട അവസ്ഥയാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ 90% വിഷമാണ്. പച്ചക്കറി ആയാലും ഫലങ്ങളായാലും നമ്മൾ നോൺ വെജ് ആയാലും, ഇപ്പം അരി, നല്ല അരി കിട്ടുന്നുണ്ടോ? അരിയിൽ അഡൾട്രേഷനുണ്ട്, എല്ലാത്തിലുമുണ്ട്. ഇപ്പം അഡൾട്രേഷൻ ഇല്ലാത്തതായത് നമ്മളൊന്നും കഴിക്കുന്നില്ല. അപ്പോൾ ഈ വിഷങ്ങളെല്ലാം നമ്മുടെ ഉള്ളിൽ പോയിട്ട് നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മുടെ ഒരു മാറിക്കഴിഞ്ഞു. അപ്പോൾ അവിടേക്ക് പ്യുവറായിട്ടുള്ളൊരു ആയുർവേദം ചെന്നാൽ കേൾക്കത്തില്ല. അപ്പോൾ അവിടെ ഈ പറഞ്ഞ ഈ ഒരു 4 പാരസെറ്റമോളോ അല്ലെങ്കിൽ 4 ആൻറ്റിബയോട്ടിക് അടിക്കുമ്പോഴത്തേക്കും ഒരു ഒന്ന് സട കുടഞ്ഞെന്ന് ശരിയാവും, വീണ്ടും വരും, വീണ്ടും കഴിക്കും. ഇത് നമ്മുടെ ഒരു ദിനചര്യയുടെ ഭാഗമായി കഴിഞ്ഞു. ഇപ്പം വീണ്ടും നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന മേഖലയിലേക്ക് സിനിമയുടെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ, ഇപ്പം അങ്ങ് ഉൾപ്പെടെയുള്ള ഒരുപാട് പുതിയ പ്രോജക്റ്റുകൾ മനസ്സിൽ കണ്ട് തുടങ്ങിയ ഒരു വർഷമാണ് 2020. ഇപ്പോൾ അതെല്ലാം മറ്റൊരു രീതിയിലേക്ക് മാറി വന്നിരിക്കും. എന്തായിരിക്കും നമ്മുടെ മലയാള സിനിമയുടെ ഒരു ഭാവി? ഞാൻ അതാ പറഞ്ഞത്, നമ്മുടെ ഈ കോവിഡ് കഴിയുമ്പോൾ എല്ലാ കാര്യത്തിലും മാറ്റം വരുന്നത് പോലെ തന്നെ സിനിമയുടെ ഒരു രീതിയും മാറും. പ്രധാനമായിട്ടും കാര്യം, ഇനിയിപ്പോൾ നമുക്കിപ്പം ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വീടുകളിൽ ഇത്രയും ദിവസം ഇരുന്ന്, ഇപ്പം ഇപ്പോൾ ഏകദേശം നമുക്കൊരു 4-5 മാസമായി, ഇനിയൊരു 1-2 മാസം കൂടെയൊക്കെ ഇങ്ങനെയൊക്കെ പോകുമെന്ന് തോന്നുന്നു എനിക്ക്.
അത് കഴിയുമ്പോൾ ആൾക്കാരുടെ ശീലം മാറും. ഇപ്പോൾ ഒരുപാട് പേര് ഇപ്പം ഒ ടി ടി മറ്റേ ആ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഉള്ള സിനിമകൾ കണ്ടു തുടങ്ങി, ടി വിയിൽ സിനിമകൾ കണ്ടു തുടങ്ങി, പിന്നെ സിനിമ എന്നുള്ളത് തന്നെ മാറി ആൾക്കാർ ചിന്തിച്ചു തുടങ്ങി, വായനയിലേക്ക് പോയ ആൾക്കാരുണ്ട്. അങ്ങനെ ആൾക്കാരുടെ രീതിയൊക്കെ ഒന്ന് മാറി തിരിച്ച് സിനിമ ഒരു പഴയ അവസ്ഥയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അത്തി സമയമെടുക്കും. അല്ല, ഈ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഇത് ആളുകളെ, പ്രേക്ഷകരെ തിയേറ്ററിൽ നിന്ന് അകറ്റുമെന്ന് കരുതുന്നുണ്ടോ? കാര്യം ഇനിയൊരു കാര്യം കുറച്ച് കാലത്തേക്കെങ്കിലും ആൾക്കൊരു ഭീതി ഉണ്ടാവും തിയേറ്ററിൽ പോയി ആൾക്കൂട്ടം ഉണ്ടാകുന്ന സ്ഥലത്തേക്ക് പോവുക, അല്ലെങ്കിൽ എ സിയിൽ പോയി ഇത്രയും ആളുകളോടൊപ്പം ഇരിക്കുക എന്നൊരു ഭീതിയുള്ളതോ? ഇത് തിരിച്ചുള്ള ഒരു വീണ്ടും തിയേറ്ററുകൾ ആഘോഷമാകുന്ന ഒരു കാലം തിരിച്ചു വരും? തിരിച്ചു വരില്ല എന്ന് പറയാൻ പറ്റില്ല. കാര്യം ഞാൻ പറഞ്ഞില്ല, അത് ഈ ഇത് പൂർണ്ണമായും മാറിക്കഴിയണം. പിന്നെ ഇപ്പം തന്നെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ തിയേറ്ററുകളുടെ തന്നെ രീതി മാറിയില്ലേ? ഇപ്പം ഒരുവിധപ്പെട്ട ഒരു മിഡിൽ ക്ലാസ് ക്ലാസ്സിന് മുകളിലോട്ടുള്ള ആൾക്കാർ സാധാരണ തിയേറ്ററിൽ പോകുന്നില്ല. അവർ കഴിയുന്നത് മാളുകളിലുള്ള തിയേറ്ററിൽ പോകുന്നത്. വേറെ ഒന്നും ഉണ്ടല്ലോ, അവർ തിയേറ്റർ സിനിമ കാണുക മാത്രമല്ല, അവർ ഒരു ദിവസം മൊത്തം പ്ലാൻ ചെയ്തിട്ടാണ് പോകുന്നത്. ആ അന്ന് പർച്ചേസ് ഉണ്ടാവും, കുട്ടികളുടെ ഗെയിം ഉണ്ടാവും, ഒരു ഭക്ഷണം കഴിപ്പുണ്ടാവും. അപ്പോൾ ഒരു മൊത്തത്തിൽ പലരും പറഞ്ഞിട്ടുമ്പം ഒരു സിനിമ കാണാൻ പോകണമെങ്കിൽ ഒരു 10,000 രൂപ വേണം, അല്ലെങ്കിൽ 5,000 രൂപ വേണം എന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ 5,000 രൂപ സിനിമയ്ക്കല്ല, അന്നത്തെ മൊത്തം 5,000 രൂപ മാറ്റി വയ്ക്കും മാസത്തിൽ ഒരു പ്രാവശ്യം. ആ ശരി, ഇന്ന് സിനിമ ആക്ടിങ് എല്ലാം കൂടി ചേർത്ത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഇപ്പം ഇത് കഴിഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാലും ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ എന്തിനു റിസ്ക് എടുക്കണമെന്ന് വിചാരിക്കും. അന്നത്തെ കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോഴത്തേക്കും ഒരു ഇത് പൂർണ്ണമായും മാറി. ഇത് കോവിഡ് മുക്തമായി എന്ന് മനസ്സിലാവാതെ നമ്മൾ തിയേറ്റർ തുടങ്ങി. നിങ്ങളിപ്പം ഇതിൽ പറയുന്നത് കേട്ടു, 25% ആൾക്കാരെ വെച്ച് ഷോ നടത്താൻ എങ്ങനെ പ്രാക്ടിക്കലി നടക്കും? എ സി ഏറ്റവും ഈ കൊറോണയുടെ ഏറ്റവും വലിയ ശത്രു എ സിയാണ്, അല്ല സോറി, അല്ല ഏറ്റവും വലിയ സപ്പോർട്ടർ എ സിയാണ്. അപ്പം ആ എ സിയെ നമുക്ക് എ സി ഇട്ടുകൊണ്ട് തിയേറ്റർ നടത്താൻ പറ്റില്ല. പിന്നെ ഇപ്പം നമുക്ക് തന്നെ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മൾ തന്നെ ഭയപ്പെടുന്നു. ഇപ്പോൾ എൻ്റെ മുമ്പ് ഇരിക്കുന്ന സനോയിന് ഈ കോവിഡ് ഉണ്ടോ, സനോയിന് എനിക്ക് കോവിഡ് ഉണ്ടോ എന്ന് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥ അല്ലേ? നമുക്ക് പണ്ട് നമ്മൾ കോവിഡിൻ്റെ തുടക്കം, അതായത് നമ്മൾ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ നമ്മൾ മറ്റ് ചൈനയെ തുടങ്ങി, അല്ലെങ്കിൽ അത് ഇറ്റലിയിലേക്ക് പോയി, അല്ലെങ്കിൽ ഫ്രാൻസിലേക്ക് വന്നു, അല്ലെങ്കിൽ അമേരിക്കയിലേക്ക് വന്നു, ഇന്ത്യയിൽ തന്നെ മറ്റ് പല ഭാഗങ്ങളിൽ വന്നു, കേരളം വന്നു ഒരു ദിവസം ഒരാൾ സീറോ ആര് അന്നില്ല അന്ന പറഞ്ഞ അവസ്ഥ എനിക്കായിരുന്നു. അത് കഴിഞ്ഞ് ഇതിപ്പോൾ ഓരോ ദിവസം കൂടി ഇതിപ്പോൾ നമ്മൾ അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഏറ്റവും സൂക്ഷിക്കേണ്ട സമയമാണിത് ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞ് ചിലപ്പോൾ താഴ്വായിരിക്കാം, ഇത് കഴിഞ്ഞ് മാറും ഇല്ലെന്ന് പറയാൻ പറ്റില്ല, മാറിയേ പറ്റൂ എന്നാണല്ലോ കാലഘട്ടം. പക്ഷേ അത് മാറി പരിപൂർണമായിട്ട് മാറുന്നവരെ ആൾക്കാർ എനിക്ക് തോന്നുന്നില്ല റിസ്ക് എടുത്ത് സിനിമയ്ക്ക് വരുമെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വലിയ സിനിമ ഇപ്പോഴത്തെ അവസ്ഥയെ കൊണ്ട് റിലീസ് ചെയ്താൽ പരാജയപ്പെടാനുള്ള സാധ്യതയാണ് ഏറിയ പങ്കും. ഓണം ഇല്ലല്ലോ, ഓണം ഉണ്ടാവില്ലല്ലോ. ഓണം റിലീസ് ഓണം ഇനിയിപ്പോൾ എത്ര ആളുണ്ട്? കഷ്ടിച്ച് ഒരു മാസം ഉണ്ടോ? ഒരു മാസം ഇല്ല, ആ ഒരു മാസം ഉണ്ടാവും. ഒരു മാസത്തിനുള്ളിൽ ഇതൊന്നും ഒരിക്കലും മാറാൻ പോകുന്നില്ല. ഓണം ഒന്നും നടക്കില്ല, ഓണം റിലീസ് ഒന്നും ഇല്ല. ഇപ്പോൾ ഓണം അതല്ല, എത്രയോ സിനിമകൾ, എത്രയോ 65-70 സിനിമകൾ, അതിൽ 10-40 സിനിമകൾ പൂർത്തിയായ സിനിമകളുണ്ട്, പകുതിയും മുക്കാലും ഒക്കെ തീർത്ത ഒരു സിനിമകളുണ്ട്, എത്രയോ സിനിമകളുണ്ട്. ഈ സിനിമകൾക്ക് മുടക്കിയ പണം, അത് എത്രയോ പേരുടെ പൈസ പെന്നി കിടക്കുകയല്ലേ? കടം വാങ്ങിച്ചവരുണ്ട് പല രീതിയിൽ, ഭാര്യയുടെ കിട്ടുതാലി വിറ്റ് അല്ലല്ലോ പണയം വെച്ച് സിനിമ പൂർത്തിയായിരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്, അവരവിടെ പെട്ടുകിടക്കുകയാണ്. ഇപ്പം ഒരു വശത്ത് കോവിഡ് സിനിമയെ ഇങ്ങനെ കാർന്നതെന്ന് നിൽക്കുമ്പോൾ തന്നെ മറുവശത്ത് മറ്റൊരു വിഭാഗവും നമ്മുടെ മലയാള സിനിമയ്ക്ക് മേൽ വന്ന് നിൽക്കുക, ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള കള്ളപ്പണത്തിൻ്റെ കാര്യത്തിൽ. ശരിക്കും ഇത്തരം കള്ളനാണയങ്ങൾ കടന്നു വരുന്നത് എങ്ങനെയാണ് മലയാള സിനിമയിൽ? മലയാള സിനിമ നമ്മൾ അറിയാം, വളരെ പ്രഗത്ഭന്മാരായ പ്രതിഭാസമ്പന്നരായ അങ്ങുൾപ്പെടെയുള്ള ഒരു വലിയ പ്രതിഭാസമ്പന്നരുണ്ടായിരുന്നു. ഓരോ പ്രാവശ്യത്തെയും ദേശീയ അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ അറിയാം മലയാളത്തിന് കിട്ടുന്ന അവാർഡുകൾ, അത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. പക്ഷെ ഇപ്പോൾ അതിനെല്ലാം ഒരു കളങ്കം ചാർത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു വിവാദത്തിലേക്ക് മലയാള സിനിമ എത്തുന്നത്. ഇത് എങ്ങനെയാണ് മലയാള സിനിമയിലേക്ക് എത്തുന്നത്? ഇത് ഗ്രാജുവലായി എത്തിയതാണോ അതോ ഒരു ചെറിയ വിഭാഗത്തിലൂടെ ഇത് എത്തിയതാണോ? പണ്ട് ബോളിവുഡ് സിനിമകളെ പറ്റി കേട്ടിട്ടുള്ളത്, ഈ കള്ളപ്പണത്തിൻ്റെ ഒരു അധോലോക ബന്ധങ്ങളും കള്ളപ്പണവും ഒക്കെ ബോളിവുഡിനെ ഭയങ്കരമായിട്ട് ഒരു സമയത്ത് ബോളിവുഡ് കൺട്രോൾ ചെയ്തിരുന്നത്. ഇപ്പോൾ ലാസ്റ്റ് സുശാന്തിൻ്റെ മരണം പോലും അങ്ങോട്ടൊക്കെ പല സീനിൽ കണക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മലയാളത്തിൽ ഏറ്റവും നല്ല പ്രൊഡ്യൂസേഴ്സ് ഉണ്ടായിരുന്നൊരു ഒരു വിഭാഗമായിരുന്നു നമ്മുടെ മലയാള സിനിമ. പണ്ട് പ്രൊഡ്യൂസേഴ്സാണ് ടി വാസുദേവൻമാർ, അദ്ദേഹത്തിൻ്റെ ജയമാരുതി പിക്ചേഴ്സ്, എം ഒ ജോസഫ്, മഞ്ഞിലാസ്, ഹരിപ്പോത്തല്ലെ സുപ്രിയ, കുഞ്ചാക്കോയുടെ ഉദയ, സുബ്രഹ്മണ്യത്തിൻ്റെ മെരിലാൻഡ്,
അതുപോലെ ഇത്ര അരോമ മണിയുടെ സുനിത പ്രൊഡക്ഷൻസ് എത്രയോ എത്രയോ പ്രൊഡ്യൂസേഴ്സ് എത്രയോ എത്രയോ അവരൊക്കെ സിനിമ എടുക്കാൻ വരുന്നത് പണം ലാഭിച്ചല്ല സിനിമയോടുള്ള ആഗ്രഹം കൊണ്ടും ഇഷ്ടം കൊണ്ടുമാണ് പലപ്പോഴും പണ്ടത്തെ കാലത്ത് പ്രൊഡ്യൂസേഴ്സാണ് ഒരു സിനിമ തീരുമാനിക്കുന്നത് അതായത് ഞാൻ എടുക്കാൻ പോകുന്ന സിനിമ അപ്പോൾ പലപ്പോഴും നമ്മുടെ ഈ ആ വാരികകളിലും അല്ലെങ്കിൽ വരുന്ന പ്രസിദ്ധീകരിച്ച് വരുന്ന കഥകളോ നോവലുകളോ അങ്ങനെ അതിൽ നിന്നായിരിക്കും അവർക്ക് വായിച്ച് ഇഷ്ടപ്പെടുമ്പോൾ ഒരു ഇപ്പം പണ്ടൊക്കെ എം ഒ ജോസഫ് സാറിൻ്റെ എല്ലാ സിനിമയിലും നോക്കിക്കോളൂ എല്ലാം രചിക്കപ്പെട്ട പുസ്തകങ്ങളാണ് ഇപ്പം യക്ഷി ആയാലും ശരി അടിമകളായാലും ശരി എല്ലാ സിനിമകളും അപ്പോൾ അവരാണ് തിരിച്ചറിയുന്നത് ആ ഇത് സിനിമയ്ക്ക് പറ്റുമല്ലോ അപ്പോൾ അവരൊരു തിരക്കഥാകൃതം അന്നത്തെ ഏറ്റവും പ്രസിദ്ധരായ എസ്എൽപുരം ആനന്ദോ അല്ല സോറി എസ്എൽപുരം സദാനന്ദൻ അല്ലെങ്കിൽ നമ്മുടെ തോപിൽ ബാസി അല്ലെ അന്നത്തെ കാലത്തെ പ്രശസ്തരായ തിരക്കഥാകൃത്തുകളുമായിട്ട് ചർച്ച ചെയ്തിട്ടാണ് അവർ തമ്മിൽ ആലോചന ശേഷമാണ് സംവിധായകനെ തീരുമാനിക്കുന്നത് ഈ മൂന്നും ആയതിന് ശേഷമാണ് ഇതിൽ അഭിനയിക്കേണ്ട കഥാപാത്രങ്ങളാവേണ്ട ആരാണ് എന്ന് തീരുമാനിക്കുന്നത് കാസ്റ്റിങ്ങിലേക്ക് വരുന്നപ്പോഴാണ് അപ്പോൾ അവരൊക്കെ സിനിമയെ ഇഷ്ടപ്പെട്ട് സിനിമയോടുള്ള ആരാധന കൊണ്ട് സിനിമയിൽ വന്നവരാണ് പക്ഷേ ഇന്നത്തെ പ്രൊഡ്യൂസേഴ്സ് നോക്കും ഇന്നത്തെ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് പ്രൊഡ്യൂസർ എന്ന് പറയാൻ പറ്റില്ല അവരെന്താ പറയുക ഒരു ഓർഗനൈസർ അറേഞ്ചർ അല്ലെങ്കിൽ ഫണ്ടിങ് ഇപ്പം പലപ്പോഴും പല സിനിമകളും ഒന്നുകിൽ ആ സിനിമയുടെ സംവിധായകൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു തിരക്കഥാകൃത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു നടൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എത്രയോ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്സ് ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സായി അല്ല അതല്ല ഇതിന് ഇവിടെ ഫണ്ട് എവിടുന്നു പണം എവിടുന്നു പിന്നെ ഒരു കാര്യം അറിയിക്കുക കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളിൽ നമ്മളെടുത്ത സിനിമയെ പറ്റി ഒന്ന് അപഗ്രഥിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു 100, 100, 140, 130 പുതിയ സംവിധായകരാണ് ഓരോ വർഷവും കടന്നു വരുന്നത് അതിലെത്ര സംവിധായകർ ഇതിൽ പ്രാഗൽഭ്യമുള്ളവരാണ് എത്ര സംവിധായകർക്ക് സിനിമയെപ്പറ്റി അറിയാം അല്ലെങ്കിൽ എത്ര സംവിധായകർ ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് പഠിക്കേണ്ട അത് വളരെ വളരെ ഗഹനമായിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് അപ്പോൾ ഇത് മൊത്തം വരുന്നത് പിന്നെ നിങ്ങൾ ഈ പ്രൊഡ്യൂസേഴ്സിൻ്റെ ലിസ്റ്റ് എടുത്ത് നോക്കൂ കഴിഞ്ഞ മൂന്ന് വർഷത്തെ കൂടുതൽ അങ്ങോട്ട് ബാക്കി ഇട്ട് പോകണ്ട 3 വർഷത്തെ സിനിമകളുടെ പ്രൊഡ്യൂസേഴ്സ് എടുത്ത് ലിസ്റ്റ് എടുത്ത് നോക്കൂ ഒരു പ്രൊഡ്യൂസർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടങ്ങൾ 5-6 പടങ്ങൾ വരി വരിയായിട്ട് 8 നിലയിൽ പൊട്ടിയാലും വീണ്ടും വീണ്ടും പടം എടുത്തുകൊണ്ടിരിക്കുക സാധാരണഗതിയിൽ അവൻ അധ്വാനിച്ചുണ്ടാക്കുന്നൊരു സിനിമ അല്ലെങ്കിൽ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം കൊണ്ടെടുക്കുന്ന സിനിമയാണെങ്കിൽ പറ്റൂ അത് എത്രയോ പേരുണ്ട് അങ്ങനെ അത് എത്രയോ പേരുണ്ട് അതായത് ഇവർക്ക് സിനിമ ചെയ്യുന്നത് ലാഭം ഉണ്ടാക്കാനല്ല എവിടുന്നോ വരുന്ന പണം അത് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി സമൂഹത്തിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിനിമ എടുക്കുന്നത് കള്ളപ്പണം ഏറ്റവും കൂടുതൽ ചിലവഴിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് സിനിമ കാര്യം നമുക്ക് സിനിമയുടെ പല കണക്കുകളും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഏറ്റവും കൂടുതൽ ഉള്ളത് സിനിമയിലാണ് എല്ലാ രീതിയിലും ഞാൻ അതിൻ്റെ വിശദമായ ഇതിൽ പോകുന്നില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പിന്നെ 10-15 കോടി രൂപ മുടക്കുമുതലുള്ള സിനിമയ്ക്ക് നമുക്ക് 2 കോടി രൂപ കണക്കി കാണിച്ചാൽ മതി ബാക്കിയുള്ളത് കള്ളപ്പണമായിട്ട് ഉപയോഗിക്കാം അപ്പോൾ അതിന് ഏറ്റവും സൗകര്യമുള്ള സ്ഥലമാണ് അപ്പം കള്ളപ്പണം വെളുപ്പിക്കാനും പിന്നെ ഇപ്പം പറഞ്ഞ ഇപ്പം ഈ ഇതൊക്കെ ഈ പറഞ്ഞൊക്കെ സത്യമാണ് കാരണം പല സംവിധായകരും എന്താണ് സിനിമ എന്ന് പോലും അറിയാത്ത എത്രയോ സംവിധായകരാണ് സിനിമ ചെയ്യാൻ വരുന്നത് ഇവിടെ ഇപ്പോൾ അതിന് ഉദാഹരണം പറയാം ഞാനിപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് സെൻസർ ബോർഡ് മെമ്പറാണ് അപ്പം ഞാനീ നമ്മൾ പല സിനിമകളും നമുക്കിപ്പം നമുക്കൊരു താല്പര്യമുള്ള സിനിമകളല്ലേ നമ്മൾ തിയേറ്ററിൽ പോയി കാണും അല്ലെങ്കിൽ ഇതേപ്പറ്റി ചിലപ്പോൾ തിയേറ്ററിൽ മിസ്സായിപ്പോയാൽ നമ്മൾ ചിലപ്പം ഈ ഒ ടി ടി പ്ലാറ്റ്ഫോമിലോ അല്ലെങ്കിൽ നമ്മൾ ചാനലിലോ വരുമ്പോൾ നമ്മൾ കാണും അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബിലെങ്കിലും കാണും നമുക്ക് താല്പര്യമുള്ളൊരു സിനിമ പക്ഷേ ഞാനിപ്പോൾ എനിക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ പോലും കഴിഞ്ഞ 2 വർഷമായിട്ട് എത്രയോ സിനിമകൾ കാണാൻ ഞാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു ഞാനൊരു സെൻസർ ബോർഡ് പറഞ്ഞു നമുക്ക് നമ്മോട് തന്നെ ഒരു സംവിധായകനായി ഒരു സിനിമാ പ്രവർത്തകനായാൽ എന്നോട് പുച്ഛം തോന്നുന്ന രീതിയിൽ പല സിനിമകളും എനിക്ക് കാണേണ്ടി വന്നിട്ടുണ്ട് ഇതിനൊക്കെ സിനിമനെ കവനെ കിട്ടിക്കഴിഞ്ഞാൽ ചൂരൽ നല്ല മറ്റേ എണ്ണ തേച്ച് പഴുപ്പിച്ച് ചന്തിക്ക് അടിക്കണമെന്ന് തോന്നുന്നു അങ്ങനെയാണ് ചിലർ സിനിമ ചെയ്ത് വെച്ചിരിക്കുന്നത് പക്ഷെ നമുക്കൊരു സെൻസർ ബോർഡ് മുമ്പ് നമ്മളിത് കംപ്ലീറ്റ് കമ്പ് കണ്ടുകൊണ്ടിരുന്നു നമ്മളൊരു ഗതികേട് മനസ്സിൽ ആലോചിച്ച് കണ്ടുകൊണ്ടിരുന്നിട്ട് അവസാനം എഴുതി വെച്ചിട്ട് പോവും നേരെ നിവൃത്തിയില്ല പക്ഷേ അപ്പോൾ ഇതിന് ഫണ്ട് ചെയ്യുന്നാൽ ഞാൻ പലപ്പോഴും നമ്മൾ അതിനകത്ത് 4-5 പേരിരിക്കുന്ന ആ ഒരു ഗ്രൂപ്പിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട് കാര്യം ഇത് ഇങ്ങനെ സിനിമ എടുക്കാൻ വേണ്ടി ഇത് ആര് പൈസ മുടക്കി ഒരു മണ്ടനായിട്ട് എടുത്ത് എനിക്ക് ഇറങ്ങും അതിന് വേണ്ടിയിട്ടിരുന്നു ആലോചിച്ചു നോക്കണം ഇങ്ങനെ ഒരു വിവരവും ഇല്ലാത്ത ഒരുത്തും സിനിമയുടെ ABC അറിയില്ലാത്ത ഒരുത്തും എന്നൊരു സിനിമ ചെയ്യുന്നു ഇതൊന്നും തിയേറ്ററിലൊരിക്കലും ഞാൻ സെൻസർ ചെയ്ത പടങ്ങൾ ലിസ്റ്റ് എടുത്താൽ അതിലൊരു ഒരു കുറഞ്ഞത് കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ സെൻസർ ചെയ്തതിൽ ഒരു 10-40-50 പടങ്ങൾ ഇതുവരെ തിയേറ്റർ വന്നിട്ടില്ല തിയേറ്റർ വന്നിട്ടില്ല സെൻസർ ചെയ്ത് പോയി അപ്പോൾ ഇത് ഈ പൈസ അവിടെ പോയി
ഒരു സിനിമ എത്രയായാലും ഇനിയിപ്പോൾ എത്ര ആർട്ടിസ്റ്റ് ഇല്ല, എത്ര കുറഞ്ഞ ആർട്ടിസ്റ്റ് ആയാലും ഒരു സിനിമ ഇപ്പോഴത്തെ അവസ്ഥയിൽ ചെയ്യണമെങ്കിൽ ഒരു 1.5 കോടി രൂപ to 2 കോടി രൂപയെങ്കിലും ചിലവുണ്ട്. കാരണം ഒരു ദിവസം ഷൂട്ട് ചെയ്യണമെങ്കിൽ ഒരു അന്നത്തെ ഈ ഇപ്പോഴത്തെ ദിവസത്തെ താമസവും ഭക്ഷണവും പെട്രോളും ഡീസലും എല്ലാം കൂടി ചേർത്ത് ഇങ്ങനെ ഒരു 2.5-3 ലക്ഷം രൂപ ഒരു ദിവസം ചിലവാണ്. കുറഞ്ഞത് ഒരു 30 ദിവസമെങ്കിലും ഷൂട്ട് ചെയ്യാതെ സിനിമ തീരില്ല. അപ്പോൾ 1 കോടി രൂപ അതിന് തന്നെ പോയി, ബാക്കിയെല്ലാം ഒന്നര കോടി 2 കോടി ഇല്ലാതെ ഒരു സിനിമ ഇപ്പം ചെയ്യാൻ പറ്റത്തില്ല. ഏറ്റവും ബെയർ മിനിമം. അപ്പോൾ അത്രയും പൈസ മുടക്കിയ പൈസ ആര്? ഞാൻ ചോദിക്കട്ടെ, ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന സിനിമ പൈസ ഞാൻ അനാവശ്യമായിട്ട് കളയാൻ തയ്യാറാവോ? ആരെങ്കിലും തയ്യാറാവോ? പഴയ പ്രൊഡ്യൂസേഴ്സ് ഇന്നലെ 2 ദിവസം മുമ്പ് നമ്മുടെ വലിയ പ്രശസ്തനായ പ്രൊഡ്യൂസർ സിയാദ് കോക്കർ, അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ട്, അദ്ദേഹമൊക്കെ അദ്ദേഹത്തിൻ്റെ സിനിമ ഞാൻ സംവിധാനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹമൊക്കെ സിനിമയ്ക്ക് വേണ്ടി എത്രയോ സമയം അതിനുവേണ്ടി അദ്ദേഹം അതിനുവേണ്ടി ചിലവഴിക്കുന്നു. കാരണം ആ ഒരു ഞങ്ങൾ ഒരു സിനിമ ചെയ്യുമ്പോൾ കഥ ഡിസ്കഷന് വേണ്ടി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ വൈഫ് ഞങ്ങൾ 15 പേര് പോയിരിക്കും ഡിസ്കഷൻ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഡിസ്കസ് ചെയ്യും, 3 നേരം ഭക്ഷണം തരിക, ഇതെല്ലാം വന്നിട്ട് അവരും വന്നിരുന്ന് ഒരു കൂട്ടായ്മ. അതായത് ആ സിനിമ ഉണ്ടാക്കിയെടുക്കാൻ അവർ ആ കാണിക്കുന്ന ഒരു ആവേശം, ആ ആത്മാർത്ഥത ഇന്ന് എത്ര പ്രൊഡ്യൂസേഴ്സുണ്ട്? ഇന്ന് ഏത് പ്രൊഡ്യൂസറിന് ആർക്കും അറിയാമോ? ആര് വരുന്ന പ്രൊഡ്യൂസേഴ്സ്? ആരോ വരുന്ന പൈസ എടുക്കുന്നു, ഒരു ചില നടന്മാർ തീരുമാനിക്കുന്നു, ഡേ നീ വാ, നീ പടം പ്രൊഡ്യൂസ് ചെയ്യ, ടാ നീ വാ, നീ ഡയറക്റ്റ്, ആ നീ ആരൊക്കെ, ആ നീ ആരൊക്കെ വേണമെന്ന് പറ, ആരാ എഴുതുന്നു, ആ ലോനോട് ചെയ്യ്. ഒരു നടനാണ് പലപ്പോഴും തീരുമാനിക്കുന്നത് ആരാ സിനിമ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ കുറേ പേര് വിളിക്കുന്നു, അപ്പോൾ അയാളെ പ്രീണിപ്പിച്ച് നിൽക്കുന്ന പൈസ മുടക്കുന്ന ഒരാൾ വരുന്നു, അല്ലെങ്കിൽ അയാളുടെ ഒരു മേക്കപ്പ് മാനെ പിടിച്ച് പ്രൊഡ്യൂസറാക്കുന്നു, അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ മാനേജറെ പിടിച്ച് പ്രൊഡ്യൂസറാക്കുന്നു, അല്ലെങ്കിൽ അത്യാവശ്യം ഡ്രൈവറാണെങ്കിൽ പിടിച്ച് പ്രൊഡ്യൂസറാക്കുന്നു, ആ നീ പ്രൊഡ്യൂസ് ചെയ്യടെ, പൈസ പോരെ, പൈസ ലവൻ തരും, എവൻ തരും, അവിടെയാണ് ചോദ്യം. അപ്പോൾ ഈ സിനിമ എന്നുള്ള ഒരു കലയെ വെറും വിൽപ്പന ചരക്കാക്കി മാറ്റുകയാണ്, അങ്ങനെയാണ് ആയിക്കൊണ്ടിരിക്കുന്നത്, പുകമറയാക്കി മാറ്റുകയാണ്, ഒരു പുകമറയാണ്, പുകമറയായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിൻ്റെ ഒരു ഇതിനോടുള്ള ഒരു ഒരു നമ്മുടെ സമീപനം മാറിയിരിക്കുന്നു. നമ്മുടെ ഒരു നമ്മുടെ സിനിമ എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഒരു 30 വർഷത്തിൽ കൂടുതലായി ഞാൻ സിനിമ എന്നുള്ള എൻ്റെ ഒരു മേഖലയായിട്ട്, 30 അല്ല 40 വർഷത്തോളമായി ഞാൻ സിനിമ ചെയ്തിട്ട് തന്നെ തുടങ്ങിയിട്ട് തന്നെ ഇപ്പം ഏകദേശം 30-35 വർഷമായി ഡയറക്ടറായിട്ട് തന്നെ 40 വർഷത്തിലധികമായി ഞാൻ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്. അപ്പം നമ്മളൊക്കെ സിനിമ എന്ന് പറയുന്നത് ഇതിനെപ്പറ്റി ഇത്രയും ആഗ്രഹിച്ച് വന്നതാണ്. പക്ഷെ ഇപ്പോൾ വരുന്ന എത്ര പേര്, ഇപ്പം ഞാൻ ഇപ്പം നമുക്ക് ഒന്നും വേണ്ട, കഴിഞ്ഞ 2 വർഷം സിനിമ ചെയ്ത സംവിധായകരിൽ പേരെടുത്ത് പറയാൻ പറ്റുന്ന എത്ര പേരുണ്ട്, ഇതിൻ്റെ ഇടയിൽ എത്ര ഹിറ്റ് പടങ്ങളുണ്ട്. ഈ ഹിറ്റ് പടം ചെയ്ത 3 വർഷം മുമ്പ് ഹിറ്റ് പടം ചെയ്ത പേരൊന്നും പറയുന്നില്ല, അയാൾക്ക് അടുത്ത പടം ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുവരെ. അപ്പോൾ ഇത് മൊത്തം ഒരു കോക്കസാണ്. അപ്പോൾ ഇതിനകത്ത് ഇതിപ്പോൾ ഒരു നല്ല വർക്ക് നല്ല ഡയറക്ടറാണ്. പിന്നെ ഇപ്പം ഞങ്ങളെപ്പോലുള്ള കുറേ സീനിയർ ഡയറക്ടേഴ്സിൻ്റെ പടം ചെയ്യാൻ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ പിള്ളേർക്കും താല്പര്യമില്ല. കാര്യം അവർക്ക് തോന്നിയവാസം കാണിക്കണം, സെറ്റ് വന്നിട്ട് അവന് കഞ്ചാവടിക്കണം, അവന് ഇടയ്ക്കൊരു ഡയറക്ടർ പറയുന്നതായിട്ട് ഒരു ആർട്ടിസ്റ്റ് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പം അടുത്ത ഷോട്ട് നോക്കുമ്പോൾ കണ്ടില്ല, ഒരു വണ്ടി എടുത്ത് ഇവിടെ പോയിരുന്നു. ഒരു സീനിയർ ഡയറക്ടറാണെ പറ്റില്ല, ഇവിടെ അടിയെന്ന് പറയും, അല്ല ഇവിടെ വാ അടങ്ങി, നീ ആരും പറഞ്ഞിരുന്നത്, നീ ആരും ചോദിച്ചിട്ട് പോയി. ഒരു ക്ലാസ്സിലൊരു ടീച്ചർ ഒരു കുട്ടിയോട് പെരുമാറുന്ന രീതിയിലാണ് ഒരു യഥാർത്ഥ സംവിധായകൻ ആ സെറ്റിൽ നിൽക്കുന്നത്. ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പാണ് സംവിധായകൻ എന്ന് പറയുന്നത്. ആ സംവിധായകൻ്റെ കൺട്രോളിലാണ് എല്ലാ കാര്യങ്ങളും. ഞാൻ രാവിലെ 4-7 മണിക്ക് ഷൂട്ടിംഗ് ഞാൻ തുടങ്ങും, 6:30 എനിക്ക് ആർട്ടിസ്റ്റ് വേണമെന്ന്, 6:30 ആർട്ടിസ്റ്റ് വന്നിരിക്കണം, പട്ടാളിച്ചിട്ടാണ്. അതായത് നമ്മുടെ മഹാനായ ശിവാജി ഗണേശൻ, എൻ്റെ ഗുരു ശ്രീ ബാലചന്ദ്രമേനോൻ സാറ് ഒരു തമിഴൊരു സിനിമയായിരുന്നു, മലയാളത്തിൽ പൈങ്കിളി കഥ എന്ന സിനിമയുടെ തമിഴ് തായ്ക്കൊരു താലാട്ട്, മഹാനായ ശിവാജി ഗണേശനാണല്ലോ നായകൻ. ഊട്ടിയിലാണ് ഷൂട്ടിംഗ്. അപ്പം പിറ്റേ ദിവസം രാവിലെ 7 മണിക്ക് ഷൂട്ടിംഗ് പ്ലാൻ ചെയ്യണം. അപ്പോൾ ശിവാജി സാറിന് ചോദിച്ചു, സാർ ഓക്കെ നോ പ്രോബ്ലം. ഇവരെന്ന് വെച്ചാൽ ആ ദിവസം ശിവാജി സാറിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ് പോയി, ഇവർ ഷൂട്ടിംഗ് നീണ്ടുപോയി, രാത്രി പ്രതീക്ഷിക്കാതെ നീണ്ടുപോയി. നീണ്ടുപോയി ഇവർ പാക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് ഇവർ പോയി 12-1 മണിയായി കാണും. ഊട്ടിയിലെ തണുപ്പും മെനസാറും അവരെല്ലാം പോയി കിടന്ന് ഉറങ്ങി ഉറങ്ങി രാവിലെ പുള്ളിയുടെ റൂമിൽ തട്ടോടെ തട്ട് തുറന്നപ്പം ഒരാൾ ഓടി നോക്കി, അത് അപ്പം 6:30-7 മണിയാവാറായി ശിവാജി സാർ ലൊക്കേഷൻ തിരിക്കണം. 6:30 അദ്ദേഹം ലൊക്കേഷനിലെത്തി, എത്തി മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. പുള്ളി കുളിച്ചതുമില്ല, മുഖം കഴുകി ഡ്രസ് എടുത്തിട്ട് ചാടി പടച്ച് ഓടി എല്ലാവരും കൊണ്ടുപോകാം എല്ലാവരും പറഞ്ഞിട്ട് പുള്ളി പാഞ്ഞ് നേരെ ലൊക്കേഷനിലെത്തി ഷൂട്ടിംഗ് തുടങ്ങി. അപ്പം അന്നത്താണ് ഇന്ന് ഏത് ആർട്ടിസ്റ്റ് ഉണ്ട് ഇവിടെ? ഇവിടെ രാവിലെ ആർട്ടിസ്റ്റ് വരും, അയാൾ കാരവൻ സംസ്കാരമാണ്, സിനിമയെ തോർത്ത വേറൊരു വിഷയം, ഓരോരുത്തർക്കും ഓരോ കാരവൻ, ആ കാരവനെ കയറിയിരിക്കും. അയാൾക്ക് സിനിമയിൽ അഭിനയിക്കുന്നതിനേക്കാളും അയാളുടെ മറ്റ് ബിസിനസ് താല്പര്യങ്ങളാണ്, അവിടെ മറ്റു പലരും വരുന്നു, എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് നമുക്കറിയില്ല. ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടർ പോയി അയാളെ വിളിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് സൗകര്യമുള്ളപ്പം വരും. ഇപ്പം ഒരു സിനിമ ഷൂട്ടിംഗ് തുടങ്ങുന്ന ഉച്ചയ്ക്ക് 12 മണിയാണ്, ഒരു ഷോട്ട് എടുത്ത് കഴിയുമ്പോഴത്തേക്കും ബ്രേക്കാവും.
അത് ബ്രേക്ക് കഴിഞ്ഞാൽ പിന്നെ ഇവർ പോയി ഉറങ്ങി ഭക്ഷണം കഴിച്ച് പിന്നെ അവർ ചർച്ച കഴിഞ്ഞ് 4:30 മണിക്കാണ് അടുത്ത ഷോട്ടിന് വരുന്നത്. അപ്പം ഞാൻ 14 ദിവസം 13 ദിവസം കൊണ്ട് സിനിമ ചെയ്തിട്ടുള്ള ആളാണ്. ഇപ്പം 100-150 ദിവസത്തേക്ക് ഷൂട്ടിംഗ് ഡേയ്സ് പോയിരിക്കുന്നു. പിന്നെ ക്വാളിറ്റി വൈസ് ഉള്ള വ്യത്യാസങ്ങളുണ്ടാവും, ടെക്നിക്കലി ഉള്ള വ്യത്യാസങ്ങളുണ്ടാവും, അതില്ലെന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് കൃത്യമായ രീതിയിൽ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴും ഒരു 30 ദിവസം അല്ലെങ്കിൽ 35 ദിവസം കൊണ്ട് സിനിമ ഈസിയായി തീർക്കാം, കൃത്യമായ പ്ലാനിങ് കൊണ്ട് ചെയ്താൽ. പക്ഷേ അത് എല്ലാവരും സഹകരിക്കണം. അല്ലാതെ ഇപ്പം ഡയറക്ടർ ഇപ്പം പലപ്പോഴും നമ്മൾ ഡയറക്ടർ രാവിലെ 7 മണിക്ക് വന്ന് പാവം അവിടെ കുത്തിയിരിക്കും. ഇവരൊക്കെ തോന്നിയ അവസരം തോന്നിയപ്പം വരും. അത് മാത്രമല്ല, വന്നു കഴിഞ്ഞ് റിഹേഴ്സൽ എടുക്കുമ്പോഴേക്കും കോൾ വരുന്നു, ഇയാൾ മൊബൈലും കൊണ്ട് പോക്ക് പോകും. പിന്നെ 1/2 മണിക്കൂറോടെ കാത്തിരുന്ന് മൊബൈൽ പറയാൻ പറ്റില്ല. ആർട്ടിസ്റ്റ് അവനല്ലേ സിനിമയുടെ നടും തൂണ്, അവനെ ആ ആർട്ടിസ്റ്റിനെ വെച്ചിട്ടേ സിനിമ ചെയ്യുന്നത്. അപ്പം പറയാൻ പറ്റില്ല. മൊബൈൽ ഉപയോഗിക്കുന്നു പറഞ്ഞാൽ പറയാൻ ഒരു ഡയറക്ടർ പറയില്ല, പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ അവസ്ഥ അതാണ്, പറയാൻ പറ്റില്ല. അപ്പോൾ ശരിക്കും ഡയറക്ടർക്ക് ഇപ്പോൾ ഒരു റോളും ഇല്ലാതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പഴയ സംവിധായകരെ ഇപ്പോഴത്തെ നടന്മാർക്ക് താല്പര്യമില്ല എന്ന് പറയാൻ കാര്യം അതാണ്. അവർക്ക് തോന്നിയ ദിവസം കാണിക്കാൻ പറ്റില്ല. അവിടെ ഒന്ന് ഈ മറ്റേ ബ്രോ ബ്രോ ഒരു കാലഘട്ടമാണ് ഇപ്പം ഒന്ന്. പിന്നെ എല്ലാവരും കൊണ്ട് കഞ്ചവഴിച്ച് തോന്നി അത് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ഒരു പഴയ ഒരു ഡയറക്ടർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പണ്ട് ഈ ആർട്ടിസ്റ്റുകളായാലും സംവിധായകരായാലും ഇപ്പം സാർ നേരത്തെ പറഞ്ഞ ഒരു ക്യാപ്റ്റനാണ്, ഡിസിപ്ലിൻ കൂടി കൊണ്ടുപോകുന്ന ഒരു ക്യാപ്റ്റനാണ് സംവിധായകൻ എന്ന് പറഞ്ഞു. എങ്കിലും സംവിധായകനെ ഭയക്കുമ്പോൾ തന്നെ ഒരു വശത്ത് ബഹുമാനവും ഒരു വ്യക്തി ബന്ധവും എല്ലാവരും കാത്തു സൂക്ഷിച്ചു. പക്ഷെ ഇന്ന് സാർ ഈ പറഞ്ഞ കാരവാൻ സംസ്കാരം പരസ്പരം അടുത്തിരിക്കുന്ന ആളിനെ അറിയാനുള്ള ഒരു ഇത് നഷ്ടപ്പെടുത്തുന്നു, അതുമാത്രമല്ല ഈ വ്യക്തിബന്ധങ്ങൾ നഷ്ടപ്പെടുത്തുന്നു. ആ ഒരു രീതിയിലേക്കാണോ നമ്മുടെ ഈ ന്യൂ ജനറേഷൻ സിനിമകളുടെ ഒരു പോക്ക്? ന്യൂ ജനറേഷൻ സിനിമകൾ വ്യക്തിബന്ധങ്ങൾ നഷ്ടപ്പെടുത്തുന്നു. അവരുടെ വ്യക്തിബന്ധങ്ങൾ വേറെ രീതിയിലാണ്. അവർക്ക് വ്യക്തിബന്ധങ്ങളുണ്ട്, അവരുടെ ഒരു ഗ്രൂപ്പിലെ വ്യക്തിബന്ധങ്ങളുണ്ടാവും. ഞാൻ പറഞ്ഞത് ഈ തലമുറകളുടെ വ്യത്യാസമാണ്. ഇപ്പം വളരെ സീനിയറായിട്ടൊരു ആക്ടർ ഡയറക്ടറുടെ കൂടെ ഒരു പുതിയ ആക്ടർ വർക്ക് ചെയ്യാൻ മടിക്കുന്നത് കാരണം ഇയാളെ സാറേന്ന് വിളിക്കണ്ടേ, ഇയാളെ മെണീക്കണ്ടേ, മറ്റാവരെ വേറെ ലെവലാണ്. അവരുടെ സ്വാതന്ത്ര്യം ഞാൻ പറയാം, തോന്നിയവാസം എന്ന് പറയും സ്വാതന്ത്ര്യം. പിന്നെ പിന്നെ പരസ്പര ബഹുമാനം. അപ്പോൾ അത് ഏത് പുതിയ ഡയറക്ടറാണെങ്കിലും അല്ലെ, ഏത് പുതിയ ആക്ടറാണെങ്കിലും പഴയ ഡയറക്ടറാണെങ്കിലും ആ പരസ്പര ബഹുമാനം എന്നുള്ളതുണ്ട്. അതൊന്നുകൊണ്ട് ഇന്നും ഉണ്ട്. ഇപ്പം ഇവിടെ ഇല്ല. ഇപ്പം ഈ ഇവിടുത്തെ നമ്മുടെ മലയാളത്തിലെ ഏറ്റവും എത്രയൊക്കെ ആൾക്കാർ വന്നാലും ഇപ്പോഴും മലയാളത്തിലെ ഏറ്റവും വലിയ താരങ്ങളായി നിൽക്കുന്ന രണ്ടുപേരാണ് മോഹൻലാലും മമ്മൂട്ടിയും. അവർക്ക് ആ സിനിമ എന്ന് പറഞ്ഞാൽ അവരുടെ സിനിമ അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ്, പാഷനാണ്. മമ്മൂക്ക ഈ പ്രായത്തിൽ അദ്ദേഹം രാത്രി 12 മണിക്ക് ജിമ്മിൽ പോയി 1-2 മണിക്കൂർ അദ്ദേഹം വർക്കൗട്ട് ചെയ്യുന്നുണ്ട് ദിവസവും. എന്തിനു വേണ്ടി? അദ്ദേഹത്തിൻ്റെ ആ നിലനിർത്താൻ വേണ്ടി, യൗവനം നിലനിർത്താൻ വേണ്ടി, അദ്ദേഹത്തിൻ്റെ ആ ഫിസിക്ക് നിലനിർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് അതിനോടുള്ള സിൻസിയാരിറ്റി ഉണ്ടാണ്. അതുപോലെ ആ കാലഘട്ടത്തിലുള്ള ആൾക്കാർ എങ്ങനെയായിരുന്നു അത്? അവർ തന്നെ ഇപ്പം മമ്മൂക്കടുത്തോ അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ അടുത്തോ രാവിലെ എത്ര മണി ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ അവർ ആ സമയത്ത് വന്നിരിക്കും. ആ പഞ്ച്വാലിറ്റി ഉണ്ട് അവർക്ക്. ഇപ്പോഴത്തെ തലമുറയ്ക്ക് വളരെ അപൂർവമാണത്. അത് സങ്കടമാണ്. ചില സമയത്തൊക്കെ നമ്മൾ ചിലതൊക്കെ കേൾക്കുമ്പോഴും കാണുമ്പോഴും നമുക്ക് വല്ലാതെ ഫീൽ ചെയ്യും. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ഈ കൂടുതൽ അന്വേഷണങ്ങൾ നീളുന്നത് മലയാള സിനിമയുടെ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോവുകയാണ്. ഇപ്പം അറിഞ്ഞിടത്തോളം മലയാളത്തിൽ കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഒരു 5 ചിത്രങ്ങൾക്കാണ് ഈ ഒരു വിവാദ പൈസ. 5 ഒന്നും ആയിരിക്കില്ല പുറത്തുവരുന്ന വിവരം അനുസരിച്ച്. അപ്പം ശരിക്കും ഈ ഡയറക്ടർമാർ അവര് ഇത്തരത്തിൽ അറിഞ്ഞുകൊണ്ട് ഇവരുമായിട്ട് സഹകരിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ചെയ്യുന്നത്, ഇപ്പം മറ്റു ആർട്ടിസ്റ്റുകളുടെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല, അവരൊന്ന് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്ത് പോകുന്നവരാണ്. ഈ ഡയറക്ടർമാർക്കെങ്കിലും ഇതിന് ഒരു അറിവ് കാണിക്കില്ല ഇവരുടെ സോഴ്സ് എന്താണ്, അല്ലെങ്കിൽ ഈ പൈസ വരുന്ന വഴി എന്താണ്? അപ്പൊ ശരിക്കും ഈ ഒരു തീവ്രവാദ പ്രവർത്തനങ്ങൾക്കാണ് ഈ ഒരു പൈസ വിനിയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇവരും അക്ഷരാർത്ഥത്തിൽ അതിനൊരു പങ്കാളിയല്ലേ? രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കൂട്ടു നിൽക്കുകയാണ്. പറയാൻ പറ്റില്ല. ഞാൻ ഉദാഹരണം, ഞാൻ ഡയറക്ടറാണ്. എൻ്റെ അടുത്തൊരു പ്രൊഡ്യൂസർ വരുന്നു. ഇപ്പം പ്രൊഡ്യൂസർ വരുന്നു ചിലപ്പോൾ ഇപ്പം വെളിയിലുള്ള ആളായിരിക്കാം, അമേരിക്കാരനായിരിക്കാം, അല്ലെങ്കിൽ ദുബായിലുള്ള ആളായിരിക്കാം, ബിസിനസ്സുകാരനായിരിക്കാം. അയാൾ എങ്ങനെ പൈസ ഉണ്ടാക്കിയെന്ന് എനിക്കറിയാൻ പറ്റില്ല. എനിക്കയാളെ ചോദിക്കാൻ പറ്റൂ, നിങ്ങളെ പൈസ സോഴ്സ് അല്ല ആണെങ്കിൽ ഇതുവരെ പൈസ അത് പറയാൻ പറ്റില്ല. അയാൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്നു. അല്ലെ, ഇപ്പൊ ആഷിക് കപൂറിന് സംവിധായകൻ 2 ചിത്രങ്ങളാണ് ഈ ഒരു ഇദ്ദേഹത്തിന്റെ തന്നെ പൈസ ഉപയോഗിച്ച്. അപ്പൊ ഇദ്ദേഹമായിട്ട് കുറച്ചുകൂടെ ഒരു അടുപ്പത്തിൽ അത് രണ്ട് രീതിയിലാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് പല ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സ് ആവുന്നു, പല പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവുമാരും പ്രൊഡ്യൂസേഴ്സ് ആവുന്നു, ഡ്രൈവർമാരും സിനിമ നിർമ്മിക്കുന്നു എന്ന് പറയുന്ന ഒരു ജനുസിലേക്ക് വരും. ഇപ്പം ഞാനിത് എൻ്റെ അടുത്ത് പറയാണ്, ഞാൻ നിങ്ങൾക്ക് പൈസ തരാം, ഞാൻ അതിൻ്റെ പിന്നിലിരിക്കുകയുള്ളൂ, ഞാൻ മുമ്പ് വരില്ല, നിങ്ങൾ പണം പ്രൊഡ്യൂസ് ചെയ്തു. അത് റിസ്ക്കാണ്. അങ്ങനെ ഞാൻ പൈസ വാങ്ങിച്ച് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നാളെ എപ്പോഴെങ്കിലും ഞാൻ ഈ സോഴ്സ് കാണിക്കട്ടെ.
ഞാനത് കള്ളപ്പണമായിട്ട് ഉപയോഗിക്കുന്നെങ്കിൽ ഞാൻ അതിന് ഉത്തരവാദിയാണ്. എനിക്ക് പേര് ആഷിക് കപൂർ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ എക്സ് ഓർ വൈ അതിനെ പറ്റി എനിക്കറിയില്ല. ഞാൻ പറഞ്ഞത് അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നു. അത് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാനൊരാളുടെ ഇപ്പം സനോജ് എൻ്റെ അടുത്ത് പറയാണ്, തമിചേരാ നമ്മുടെ ഒരു സിനിമയിൽ ഞാനൊരു 10 കോടി രൂപ തമിചേരനെ തന്നേക്കാം. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ സനോജ് പൊടിസി, ഞാൻ സംവിധാനം ചെയ്യാം, അതെൻ്റെ തൊഴിലാണ്, ഞാൻ സംവിധാനം ചെയ്യാം. നിങ്ങളെൻ്റെ ശമ്പളം എന്താ? എൻ്റെ ശമ്പളം ഞാൻ എൻ്റെ ഞാൻ വാങ്ങിക്കുന്നതെല്ലാം എൻ്റെ TDS പിടിച്ചിട്ട് നിങ്ങൾ എനിക്ക് പൈസ താ. ഞാൻ തൊഴിൽ ചെയ്യാം. നിങ്ങളപ്പോൾ എനിക്ക് നിങ്ങളത് ചോദിക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയ പൈസ എന്ന് ഞാൻ ചോദിക്കേണ്ട ആവശ്യമില്ല. അത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് ആ പൈസയുടെ കണക്ക് കാണിക്കേണ്ടത്. എൻ്റെ ഉത്തരവാദിത്വമല്ല നിർമ്മാതാവ്. അതാണ് അവിടെ റിസ്ക്കാണ്. അതിപ്പം നിർമ്മാതെന്നില്ല, ഏത് കാര്യത്തിൽ ഏത് ബിസിനസ് ചെയ്യാൻ. ഞാൻ പറഞ്ഞു ഞാനൊരു ബിസിനസ് ചെയ്യുന്നു, എനിക്കൊരു ബിസിനസ് സ്ഥാപനം തുടങ്ങാൻ ഒരാൾ പറയും നിങ്ങൾ 10 കോടി തരാം നിങ്ങളൊരു ബിസിനസ് തുടങ്ങും എന്ന് പറയുമ്പോൾ ഞാൻ ഒരാളിൽ നിന്ന് പൈസ വാങ്ങിക്കുമ്പോഴത്തേക്ക് ഞാനത് പത്രാവശ്യം ചിന്തിക്കണം. എൻ്റെ പേരിൽ വരുമ്പോൾ കാര്യം ആ ബിസിനസ്സിൻ്റെ ഉടമസ്ഥൻ ഞാനായി മാറും. പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പ്രൊഡ്യൂസർ എന്നുള്ള പേര് എൻ്റെ പേരാണ് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ പൈസ എൻ്റെ പൈസ അല്ലാത്ത പൈസ വെച്ച് ഞാൻ ചെയ്യുമ്പോൾ അതിന് റിസ്ക് ഉണ്ട്. അല്ലെ ഇപ്പം സിനിമ ഇതൊന്നുമല്ല, ഇതിൽ ഈ കള്ളപ്പണം വന്ന് ഒഴുകിയിരിക്കുകയാണ് സിനിമയിൽ. ഇപ്പോൾ പഴയ ഒരു പ്രൊഡ്യൂസേഴ്സിന് സിനിമ ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഇത് എത്രയോ പിടികിട്ടാത്ത അവസ്ഥയിലേക്ക് പോയി സിനിമ. 1 കോടി രൂപയിൽ തീർക്കേണ്ട സിനിമ 10-15 കോടി രൂപയിലേക്കാണ് പോകുന്നത്. സാധാരണ പ്രൊഡ്യൂസർക്ക് താങ്ങത്തില്ല. അച്ചടക്കമില്ലായ്മ തന്നെയാണ്, അച്ചടക്കമില്ലായ്മ തന്നെയാണ് പ്രധാന കാര്യം. പിന്നെ പണത്തിന് വിലയില്ല. പണത്തിന് വിലയുണ്ടെങ്കിൽ അച്ചടക്കം വരുള്ളൂ. ഒരു പ്രൊഡ്യൂസർക്ക് മുടക്കുന്ന ഇപ്പം പഴയ കാലത്ത് ഒരു പ്രൊഡ്യൂസറാണെങ്കിൽ ഞാൻ എത്രയോ ഈ പഴയ ഒരുപാട് പ്രൊഡ്യൂസേഴ്സിൻ്റെ പടം ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ആളാണ്. എവർഷൈൻ മണിയനൻ എന്ന് പറയും, എവർഷൈൻ സുബ്രഹ്മണ്യം. അദ്ദേഹം ഇന്ത്യൻ ബാങ്കിൻ്റെ മാനേജറായിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബപരമായൊരു സിനിമയാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ തിരുപതി ചെട്ടിയാർ, എവർഷൈൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ബ്രദർ ലക്ഷ്മണൻ, അവരെത്രയോ വർഷമായിട്ട് അവർ സിനിമ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ്. അവർ അവരുടെ സിനിമയും ചെയ്തിട്ടുണ്ട്, 2-3 സിനിമ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അരോമണിയുടെ സിനിമ ചെയ്തിട്ടുണ്ട്, 2 പടം ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സിയാദ് കോക്കറിൻ്റെ സിനിമ ചെയ്തിട്ടുണ്ട്. അതുപോലെ എത്രയോ നമ്മുടെ മറ്റേ മുദ്ര ശശിയുടെ സിനിമ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അങ്ങനെയുള്ള എത്രയോ സിനിമാക്കാർ, അതായത് നമ്മൾ സ്ഥിരം സിനിമ ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സിൻ്റെ, ജൂബിലിയുടെ സിനിമ ചെയ്തിട്ടുണ്ട്, ജൂബിലി ജോയ് തോമസിൻ്റെ, അങ്ങനെ ഒത്തിരി പേരുടെ സിനിമ ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ സിനിമയോടുള്ള ഒരു താല്പര്യം, ആ സിനിമയുടെ അച്ചടക്കം, അത് നമ്മൾ ഇപ്പോഴത്തെ പ്രൊഡ്യൂസേഴ്സിനുണ്ടോ? ഇല്ല. പ്രൊഡ്യൂസർ ആരെന്ന് പോലും അറിയില്ല. അതാണ് കാര്യം. അവരൊക്കെ എന്ന് വെച്ചാൽ അധ്വാനിച്ച സിനിമയാണ്. സിനിമയും സിനിമയിൽ നിന്ന് ഉണ്ടാക്കിയതോ അല്ലെങ്കിൽ സിനിമയ്ക്ക് വേണ്ടി അധ്വാനിച്ച് ഉണ്ടാക്കിക്കൊണ്ടുന്ന സിനിമ പൈസയോ സിനിമയും മുടക്കുന്നത്. അപ്പം ആ അതിൻ്റെ സീരിയസ്നെസ് വളരെ വലുതാണ്. തോന്നിയ പോലെ പൈസ കൊടുക്കത്തില്ല. ഒരു ആർട്ടിസ്റ്റ് വന്ന് ചോദിച്ചു നിനക്ക് എത്ര, എനിക്ക് 5 കോടി രൂപ വേണം. ഈ കഴിഞ്ഞ പടത്തിൽ എത്ര വാങ്ങിച്ചു? 3 അല്ലേ? ഇപ്പം 2 കോടി ഇങ്ങനെ ഒരു ഇത്ര. അപ്പം അവർക്കറിയാം ശരി, നീ കഴിഞ്ഞ 2-3 പറഞ്ഞതിന് ഹിറ്റല്ലേ, 3-3.5 കോടി തരാം, അല്ലെങ്കിൽ 3.5 കോടി തരാം എന്ന് പറയാനുള്ള ആർജവം ഉണ്ട് അവർക്ക്. ഇപ്പം അങ്ങനെയല്ല, അവരാണ് തീരുമാനിക്കുന്നത് എനിക്ക് 8 കോടി ഇട്ട് തരാം, 8 കോടി എൻ്റെ കഴിയുമോ. അപ്പം ഇത് എത്ര ഇവർക്കെന്തോ വേറെ പൈസയാണോ? എവിടുന്നാ വരുന്ന പൈസ? അവർക്കെന്ത് ഉത്തരവാദിത്വം? ഇതിൻ്റെ ഒരു മറ്റേ വശം നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ആർട്ടിസ്റ്റുകളുടെ കാര്യം പറയുന്നു, ഈ സിനിമ ഉപജീവനമാക്കി മാറ്റുന്ന ഈ ദിവസ വേതനക്കാരുണ്ട്, ഇതിനകത്ത് ലൈറ്റ് ബോയ്സ് മുതലുള്ളവർ, അവരെ ശരിക്കും ഈ ഇത്തരം അവസ്ഥകൾ ബാധിക്കുന്നില്ലേ? അവർക്ക് എന്ത് എന്ത് കിട്ടാൻ? അവർക്ക് അവർക്ക് എന്താ പറയുക, കോരന് കുമ്പിളിൽ തന്നെ കഞ്ഞി എന്ന് പറഞ്ഞ അവസ്ഥയാണ്. അവർക്ക് ഇപ്പോൾ ആര് വളം എടുത്താലും അവർക്കൊരു ദിവസ വേതനമല്ലേ കിട്ടുന്നത്? അവരുടെ ഇതുപോലത്തെ ഹൈക്കോ ഒന്നും വരുന്നില്ല. ഇതൊരു പ്രത്യേക തലത്തിൽ ഒരു സംവിധായകൻ, തിരക്കഥാകൃത്ത്, ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്, ആർട്ടിസ്റ്റ്, അങ്ങനൊരു തലത്തിൽ മാത്രമേ നിൽക്കത്തുള്ളൂ. വേറെ തലത്തിലോട്ട് പോകില്ല. ആർട്ടിസ്റ്റുകളിലും ഉണ്ട്, ആർട്ടിസ്റ്റുകളിൽ ഒരു അവർക്കൊന്നും എന്ത് കിട്ടാനാണ്? മറ്റൊരു പ്രധാന ആരോപണം ഈ ആർട്ടിസ്റ്റുകളെ കേന്ദ്രീകരിച്ചാണ്. ഇവർ പലരുടെയും സ്റ്റേജ് ഷോകൾ, വിദേശത്ത് നടക്കുന്ന സ്റ്റേജ് ഷോകൾ, ഇവർക്ക് പലരും അവിടെ NRI അക്കൗണ്ടുകൾ, അതുമാത്രമല്ല എയർപോർട്ടുകളിൽ പലയിടത്തും ഇവരെ ഗ്രീൻ ചാനലിലൂടെ കടത്തിവിടുന്നു. ഇതൊക്കെ ഇതിൻ്റെ മറ്റൊരു വശമാണോ? ആയിരിക്കാം. പക്ഷേ എനിക്കൊന്നും അത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ തന്നെയാണ്, ഭാരതത്തിലെ ഏറ്റവും വലിയ കുറ്റാന്വേഷണ ഏജൻസിയാണ് ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കാൻ തുടങ്ങി. NI ഓരോന്നായിട്ട് ചുരണ്ടി എടുക്കുമോ? കാര്യം ഇത് അങ്ങനെയൊന്നും ആരും കള്ളത്തരം കാണിച്ചും ആരെയും പറ്റിച്ചും വഞ്ചിച്ചും രാജ്യദ്രോഹമൊന്നും ചെയ്ത് ആരും ഇവിടെ ഒന്നും ആവാൻ പറ്റില്ല. കാര്യം അത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ കള്ളത്തരം കാണിക്കുന്നവനെ നമുക്ക് മടി ഘനമില്ലാത്തവന് പേടിക്കാനില്ല എന്ന് പറഞ്ഞ പോലെയാണ്. മടി ഘനമുണ്ടോ പേടിച്ചേ പറ്റൂ. എന്നായാലും നമ്മൾ പണ്ട് നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് നമ്മുടെ സുഹൃത്തല്ല, അതായത് എൻ്റെ ഗുരു ബാലചന്ദ്രമേനോൻ സാറാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അദ്ദേഹത്തോട് അത് പറഞ്ഞത്,
നാനയുടെ ഉടമസ്ഥൻ കൃഷ്ണസ്വാമി റെഡ്ഡിയാരാണ്. അദ്ദേഹം പറഞ്ഞത് ഒരിക്കലും നിങ്ങൾ ജീവിതത്തിൽ ഇൻകം ടാക്സ് കാര്യത്തിൽ കള്ളത്തരം കാണിക്കരുത്. നിങ്ങൾക്ക് ബാധിച്ചില്ലെങ്കിൽ നിങ്ങൾ അടുത്ത തലമുറയെ ബാധിക്കും എന്ന് പറഞ്ഞ പോലെ നമ്മൾ ചില കാര്യങ്ങളിൽ നമ്മൾ കള്ളത്തരം കാണിക്കരുത്. കാര്യം സത്യസന്ധമായിട്ട് ജീവിക്കുക കഴിയുന്നിടത്തോളം. പിന്നെ നമുക്കിപ്പോൾ ഈ ഒരു ഒരു ജീവിതത്തിൽ ഒരു ഇതല്ലേ ഉള്ളൂ. നമ്മൾ ഈ പറഞ്ഞ എന്താ പറയുക, ഒരു വളരെ തുച്ഛമായ സമയം കിട്ടുന്നൊരു ജീവിതം, അത് കഴിയുന്നതും ടെൻഷനൊന്നും ഇല്ലാതെ സുന്ദരമായിട്ട് ജീവിക്കുക. നമുക്ക് തരാൻ കിട്ടാനുള്ള അല്ലെങ്കിൽ നമുക്ക് അർഹതപ്പെട്ടത് തീർച്ചയായിട്ടും ഈശ്വരൻ തരും. നമുക്കുള്ള നെൽമണിയിൽ നമ്മുടെ പേരെഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞതുപോലെ അത് നമുക്ക് കിട്ടും. അല്ലാതെ നമ്മൾ അർഹതപ്പെടാത്ത വേണ്ടി ഓടി അതിനുവേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടി കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ സമാധാനം എന്നുള്ള സാധനം നഷ്ടപ്പെടും. ഇപ്പം ഈ പലർക്കും ഇപ്പം ഈ കേസ് അന്വേഷണം തുടങ്ങുമ്പോൾ പലരുടെയും എന്താ പറയുക, ഇപ്പം മറ്റേ ഇത് വെച്ച അവസ്ഥയാണ്, മറ്റേ എന്താ മുട്ടിൽ തീ വെച്ച അവസ്ഥയാണ്. അത് വന്നേ അനുഭവിച്ചേ പറ്റൂ. കാരണം അതിപ്പം വ്യക്തിപരമായിട്ട് ആരുടെ പേരൊന്നും പറയുന്നില്ല, പക്ഷെ പലരും ഇതിനകത്ത് കുടുങ്ങാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പം മനഃപൂർവ്വം ആയിരിക്കില്ല. ഇപ്പം ഒരു നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം എൻ്റെ അടുത്തൊരു സിനിമ ചെയ്യാൻ വന്നിട്ട് നിങ്ങൾക്കൊരു 10 കോടി തരാം നിങ്ങൾ സിനിമ ചെയ്യും എന്ന് പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ നമ്മളറിയാതെ വീണു പോകും. അതിൽ 10 കോടിയിൽ നമുക്കൊരു 5 കോടി തീർത്ത് 5 കോടി പോയിട്ട് ഒതുക്കാം എന്ന് കരുതുന്ന ഒരാൾക്ക് ചിലപ്പം അതായിരിക്കും താല്പര്യം. ഇപ്പം നിങ്ങളൊരു പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻ്റെ ശമ്പളത്തെ പറ്റി ഞാൻ സംസാരിക്കേണ്ടി വരും. നമുക്കൊരു നാട്ടിൽ നടപ്പുള്ള ശമ്പളമല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ, അതിനപ്പുറം ചോദിക്കാൻ പറ്റില്ലല്ലോ. നമുക്കൊരു നാട്ടിൽ നടപ്പുള്ള ശമ്പളം നമ്മൾ ചോദിക്കുന്നു, ആ ശമ്പളം നമുക്ക് വാങ്ങിക്കുന്നു. പക്ഷേ മറ്റതങ്ങനെയല്ല, നിങ്ങളുടെ 10 കോടി തരാം നിങ്ങൾ സിനിമ എടുക്ക് എന്ന് പറയുമ്പോൾ ഞാനൊരു 5 കോടിയിലാണ് തീർത്താൽ പലരും ഇപ്പം അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ബാക്കി 5 കോടി എൻ്റെ പോക്കറ്റ് ഒതുക്കും. മനസ്സിലായില്ലേ? അവിടെ നമുക്ക് പ്രശ്നമാകും, അവിടെ നമുക്ക് പ്രശ്നമാകും. കാരണം ഈ 10 കോടി എവിടെയാണ്, ആര് തന്നു, 10 കോടി കണക്കെന്താ? അവിടെ നിന്ന് കുരുങ്ങും. അത് അങ്ങനെ വാങ്ങിച്ചിട്ടുള്ളവൻ പലരും കുരുങ്ങും. ഇപ്പം ഇപ്പം നമ്മുടെ മലയാള സിനിമയിൽ ഒരുപാട് അസോസിയേഷനുകളുണ്ട്. ഇന്ത്യയിൽ തന്നെ നമ്മുടെ മലയാള സിനിമയിലാണ് ഇത്രയും വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് ആർട്ടിസ്റ്റുകൾക്ക് അസോസിയേഷനുണ്ട്, ഡയറക്ടേഴ്സിനുണ്ട്, മറ്റേ ടെക്നീഷ്യൻസിനുണ്ട്, പ്രൊഡ്യൂസേഴ്സിനുണ്ട്. പക്ഷേ എങ്കിലും നമ്മൾ ഇത്തരത്തിലുള്ള കള്ളനാണയങ്ങളെ നമുക്ക് പിടിക്കപ്പെടാതെ പോകുന്നു, നമുക്കും നമ്മളിലേക്കും കളങ്കം വരും. ഇനി ഭാവിയിലെങ്കിലും ഇതില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകാൻ ഈ ഒരു കല്ലും നെതിരുമൊക്കെ മാറ്റി ഒരു ശുദ്ധികലശം ആവശ്യമാണ്. ഇത് ശുദ്ധികലശമാണ് നടക്കുന്നത്, തീർച്ചയായും ഇതൊരു ശുദ്ധികലശമായിരിക്കും. കാര്യം മാത്രമല്ല, ഇതിപ്പോൾ ഇപ്പം തുടങ്ങിയല്ല, നമ്മുടെ ബഹുമാന്യനായ നമ്മുടെ പ്രധാനമന്ത്രി മോദി അധികാരത്തിൽ വന്നതിന് ശേഷം പല കള്ളപ്പണങ്ങളുടെ വരവ് നിന്നു. പഴയതിൽ നിന്ന് വ്യത്യാസങ്ങൾ വന്നു തുടങ്ങി. കള്ളപ്പണം മാറിയപ്പോഴാണ് ഇപ്പോൾ സ്വർണം വന്നത്. പണ്ട് ഹവാലയല്ലേ, ഇവിടെ പൈസ കെട്ടുക ഒഴുകിക്കൊണ്ടു നിന്ന് എന്തൊക്കെയാണ് കാണിച്ചിരുന്നത്, എന്തുമാത്രം തോന്നിയ വസ്ത്രങ്ങളാണ് കാണിച്ചിരുന്ന ആൾക്കാർ, അത് ഒതുങ്ങിയില്ലേ കുറേയൊക്കെ. പലതും ചാരിറ്റബിൾ സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് പല കള്ളത്തരങ്ങളിൽ ചെയ്തുനിന്ന് പലതും പൂട്ടി. പല ഞാൻ അങ്ങനെ പറയുന്നില്ല, ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നവും അങ്ങനെ പലതും ഇവിടെ തീർന്നു. അതിൻ്റെയൊക്കെ അതിൻ്റെ കച്ചവടം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ പണം വരാതായി. ഇപ്പോൾ ഇവിടെ നോട്ട് നിരോധനം വന്നപ്പോൾ ഇവിടെ എത്ര എതിരായിരുന്നു. അപ്പം എന്നിട്ടും ഇപ്പം ഇനി എത്രയോ കോടിക്കണക്കിന് രൂപ ഇനിയും തിരിച്ച് വരാനുണ്ട്. പലരും ഇപ്പോഴും പണം അടുക്കി വെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അത് കഴിഞ്ഞ് പുതിയ നോട്ട് വന്നു. അപ്പം ഇത് അതും വീണ്ടും അടിക്കാൻ തുടങ്ങി. അപ്പം ഇത് ഈ സാധനം വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് അപ്പോൾ അത് കുറേ കള്ളപ്പണം. ഈ ഒരു സമയത്ത് റിയൽ എസ്റ്റേറ്റ് ബൂം എന്തായിരുന്നു ഇവിടെ, അല്ലേ? ഒരു ഉദാഹരണം, നമ്മൾ വെറും നിസ്സാര വിലയ്ക്ക് ഒരു 50,000 രൂപയ്ക്ക് വാങ്ങിയ സ്ഥലമൊക്കെ 5 കോടി രൂപ വരെ വില വന്നു ഇവിടെ സെൻറ്റിന്. പല സ്ഥലത്തും 50,000 രൂപ കിടന്നത് 10 വർഷം മുമ്പ്, 50,000 രൂപ കിടന്നത് 5 കോടി. അതിൻ്റെ എന്തുമാത്രം അതാണ് ബൂമെന്ന് പറയുന്നത്. ഇപ്പം അതോടെ പോയി, ഇപ്പം കച്ചവടം നടക്കുന്നില്ല, വാങ്ങിക്കാം, പൈസ ഇല്ല, ബ്ലാക്ക് മണി ഇല്ല. ബ്ലാക്ക് മണി എന്ന് പറയുന്നത് നമ്മുടെ ഈ ഇതിൽ നിന്ന് പോയി കഴിഞ്ഞു. അപ്പം അപ്പോഴാണ് ഈ സ്വർണം വന്നത്. ഇനിയിപ്പം ഇത് ഈ സ്വർണത്തിൽ പിടിച്ചിട്ട് ആരൊക്കെ ഇതിനകത്ത് കുരുങ്ങും എന്നുള്ളത് നമുക്ക് വഴിയേ അറിയാം. ഓക്കെ, ഏതായാലും ഈ ഒരു അന്തരീക്ഷമൊക്കെ മാറി, കോവിഡിൻ്റെ ഒരു ഭീതി, അതിനുശേഷം വന്ന ഈ ഒരു വിവാദം, ഇതെല്ലാം മാറി മലയാള സിനിമയ്ക്ക് ഒരു നല്ല ഭാവി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. സാറിൻ്റെ പുതിയ പ്രോജക്റ്റുകൾ ഏതൊക്കെയാണ്? ഞാൻ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഈ വർഷം ഒരു പ്രോജക്റ്റ് ചെയ്യേണ്ടതാണ്, വലിയ പ്രോജക്റ്റാണ്, കുറേ കാലം കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമയാണ്. പക്ഷേ എന്തായാലും അത് ഈ വർഷം തുടങ്ങുന്നില്ല. കാര്യം അതൊരു വലിയ സിനിമയാണ്. ഇപ്പം തന്നെ ഒരു വലിയ സിനിമ ഇപ്പോൾ ചെയ്തതിൻ്റെ ഒരു സുഹൃത്തിൻ്റെ സിനിമ വിഷുവിന് റിലീസ് ചെയ്യുന്നതാണ്. അതിപ്പോൾ ഓണത്തിന് റിലീസ് ചെയ്യാൻ പറ്റാത്തതായി. ഇപ്പം മരക്കാർ പ്രിയൻ ചെയ്ത പ്രിയൻ്റെ സിനിമ. അപ്പം
അതിനിപ്പോൾ ഈ തിയേറ്ററൊക്കെ ഒന്ന് പക്ക ആവാതെ ഒന്ന് റിലീസ് ചെയ്തിട്ട് കാര്യമില്ല. അത്രയും വലിയ സിനിമ, അത് ഒരുപാട് പേര് കാണേണ്ട സിനിമയാണ്, അത്രയും ഒരു എഫക്റ്റായി കാണേണ്ടതാണ്. അപ്പം അതുപോലത്തെ ഒരു സിനിമയാണ് ഞാനും പ്ലാൻ ചെയ്തിരുന്നത്. അപ്പം എന്തായാലും ഈ വർഷം ഞാൻ ആലോചിക്കുന്നില്ല, അടുത്ത വർഷത്തേക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പം നോക്കട്ടെ, നമുക്ക് എന്തായാലും ഞാൻ പറയില്ലേ, കോവിഡ് കഴിഞ്ഞിട്ടുള്ളൊരു സാഹചര്യം എന്താണെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഏതായാലും ഈ ഒരു ദുരിതകാലം കഴിഞ്ഞ് വീണ്ടും തിയേറ്ററുകൾ ആഘോഷമാകുന്ന ഒരു കാലത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. തീർച്ചയായിട്ടും വരും. കാരണം എന്തായാലും ഇത് എപ്പോഴും നമുക്കൊരു ഒരു കയറ്റം കഴിഞ്ഞാൽ ഒരു ഇറക്കം കഴിഞ്ഞാൽ കയറ്റം എന്നാണ്. ഇപ്പം നമുക്ക് ഒരു ഇറക്കത്തിൻ്റെ കാലമാണ്. ഈ ഇറക്കത്തിൻ്റെ കാലം കഴിഞ്ഞ് തീർച്ചയായിട്ടും നല്ലൊരു കയറ്റം വരും. പക്ഷേ ഇതുവരെ വന്ന രീതിയിലുള്ള ആയിരിക്കുമോ വേറെ രീതിയിലായിരിക്കുമോ എന്നറിയില്ല. പക്ഷേ സിനിമ എന്ന് പറയുന്നത് സാധാരണക്കാരൻ്റെ ഏറ്റവും വലിയ എൻ്റർടൈൻമെൻറ്റാണ്. അതിനൊരിക്കലും അതെന്നും എല്ലാ കാലവും നിലനിൽക്കും. അത് പരിണാമങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കാം. ഇപ്പം യഥാർത്ഥത്തിൽ പറഞ്ഞാൽ പണ്ടൊക്കെ ഞാൻ എവിടെയാ വർക്ക് ചെയ്തത്, ഞാൻ ഫിലിം ഫീൽഡിലാണെന്ന് പറയും. ഞാൻ ഫിലിം ഫീൽഡിലാണ്. ഇപ്പം എനിക്കത് പറയാൻ പറ്റത്തില്ല, എനിക്ക് ഫിലിമില്ല. ഫിലിം എന്ന് പറയുന്ന സംഭവം കാലഹരണപ്പെട്ട് കഴിഞ്ഞു ഡിജിറ്റൽ യുഗമായി. പണ്ട് അതിനൊരു ഉദാഹരണമാണ് ഞാൻ പറയാം, പറഞ്ഞു വന്നതുകൊണ്ട്. നമ്മുടെ എൻ്റെ വളരെ സുഹൃത്തും നമ്മുടെ എൻ്റെ ഗുരു പോലെ കരുതുന്ന ഒരാളാണ് ശ്രീ ജോൺ ബോൾ. അദ്ദേഹം രണ്ടും സ്ക്രിപ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരിക്കലും ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഡിസ്കഷനിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞൊരു എഴുത്തുകാരനെ സംബന്ധിച്ചോളം എഴുത്തുകാരന് പരിധികളില്ല, എങ്ങനെ വേണമെങ്കിലും ആലോചിക്കാം. ഞങ്ങൾ എറണാകുളത്ത്, ഞങ്ങളന്ന് കൊച്ചിയിലൊരു സ്ഥലത്തിരുന്ന് ഡിസ്കസ് ചെയ്തിരിക്കുകയാണ്. പുള്ളി പറഞ്ഞു, തമ്പി നമുക്ക് എറണാകുളം നിന്ന് കൊച്ചിയിലേക്ക് വരുമ്പോൾ നമ്മൾ വെണ്ടുരുത്തി പാലം, പഴയ കാലം, ഞാനിത് പത്ത് വർഷം ഇപ്പോഴത്തെ പുതിയ പാലം വരുന്നതിന് മുമ്പ് വെണ്ടുരുത്തി പാലത്തിൻ്റെ പ്രത്യേകത തമ്പിക്ക് അറിയാമോന്ന് ചോദിച്ചു. അതായത് വെണ്ടുരുത്തി പാലത്തിൻ്റെ സൈഡിൽ അന്ന് കൊച്ചി നിന്ന് മറ്റേ ഐലൻഡിലേക്ക് ട്രെയിനുള്ള കാലമാണ്, ഇപ്പം അതില്ല. പാലത്തിൻ്റെ സൈഡിൽ കൂടെ ട്രെയിൻ പോവും. ഈ വെണ്ടുരുത്തി പാലത്തിൻ്റെ വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ പാലം ഓപ്പൺ ചെയ്യാം, അടി കൂടെ ഷിപ്പ് പോവും. അന്ന് എയർപോർട്ട് കൊച്ചിയിലാണ്, ഐലൻഡിലാണ് എയർപോർട്ട്. അവിടെ നിന്നാണ് ഫ്ലൈറ്റ് പോകുന്നത്. പുള്ളി പറയാം, നമ്മുടെ നായകൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം നായകൻ വെണ്ടുരുത്തി പാലത്തിലൂടെ വരികയാണ്. നായകൻ നേരെ നടന്നു വരുന്നു, ഓപ്പോസിറ്റ് ഇങ്ങനെ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ വരുമ്പോൾ ഒരു ഷിപ്പ് പാലം ഇങ്ങനെ വന്ന് അടയുന്നു, അടഞ്ഞിട്ട് ഷിപ്പ് ദൂരെ പോയിക്കൊണ്ടിരിക്കുന്നു. നായകൻ പോകുന്ന നായൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ് പോയി പോയിക്കൊണ്ടിരിക്കുന്നു. തമ്പി ഇത് എനിക്ക് എഴുതി വയ്ക്കാം, ഒരു ബുദ്ധിമുട്ടില്ല, എനിക്ക് പേനയിൽ മഷിയുണ്ടെങ്കിൽ ഇല്ല പേപ്പറിലൂടെ എഴുതി വയ്ക്കാം. പക്ഷേ തമ്പിക്ക് ഇത് ഒരിക്കലും ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇത് ചിന്തിക്കാൻ പറ്റത്തില്ല, അത് നടക്കത്തില്ല എന്ന് അന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഇന്ന് നടക്കും, ഇന്ന് അത്രയും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇതുപോലെ നമ്മളിപ്പോൾ ഇതുപോലൊരു ഗ്രീൻ മാറ്റിൻ്റെ ചുറ്റും ഇരുന്നിട്ട് ഒരാൾ നടന്നു വന്നെടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് വേസ്റ്റ് ചെയ്യാം. കാരണം ഡിജിറ്റൽ യുഗത്തിൽ അതെല്ലാം വന്നു കഴിഞ്ഞു. നമുക്ക് ട്രെയിൻ പോകുന്ന വേസ്റ്റ് ചെയ്യാം, ഫ്ലൈറ്റ് വേസ്റ്റ് ചെയ്യാം, നമുക്ക് ഷിപ്പ് അപ്പുറത്ത് വേസ്റ്റ് ചെയ്യാം, പാലം തന്നെ വേസ്റ്റ് ചെയ്യാം, പാലം തന്നെ ക്രിയേറ്റ് ചെയ്യാം. വെറുതെ ഗ്രീൻ മാറ്റ് നടന്നു വന്നാൽ മതി, പാലം ക്രിയേറ്റ് ചെയ്ത് നടന്നു വരാം, പാലം പൊളിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ആ കാലഘട്ടത്തിലേക്ക് മാറി. അപ്പോൾ അന്ന് ഇന്നിപ്പം ജോൺ ബോൾ സാർ അത് പറയില്ല, കാര്യം ഇന്നിപ്പോൾ അത് നമുക്ക് എന്ത് ഇമേജിൻ ചെയ്തോ അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥ എത്തിയിട്ടുണ്ട്. അല്ല, ജോൺ ബോൾ സാർ പറഞ്ഞത് മാത്രമല്ല, സാർ ക്രിയേറ്റ് ചെയ്ത ഒരു സിനിമയുടെ ക്ലൈമാക്സ് അത് സംഭവിക്കുമെന്ന് ചോദിച്ചവർക്ക് ഭാവിയിൽ അത് ഇവിടെ റിയാലിറ്റി. അയ്യോ, അത് ഭയങ്കര രസം കേട്ടോ. അത് 6 വർഷം മുമ്പ് ഞാൻ ചെയ്തതാണത്, ആ നാടോടി മന്നൻ. അന്ന് കാരണം അത് ഒരു കഥ ആലോചിച്ച് വന്നപ്പോഴത്തേക്ക് ഒരു മേയർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. മേയറാണ് നായകൻ. മേയർ ഒരു അപ്പം അനധികൃതമായിട്ട് സിറ്റിക്കകത്ത് കെട്ടിപ്പൊക്കിയ ഒരു ബിൽഡിംഗ് പൊളിക്കുക, ഒരുപാട് അഴിമതികളുടെ ഒരു ഭയങ്കര അഴിമതികളിലൂടെ ഉണ്ടാക്കിയ ഒരു കെട്ടിടമാണ് അത്. അങ്ങനെ ഒരുപാട് കെട്ടിടങ്ങളെ പറ്റി പലപ്പോഴും നമ്മൾ വായിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഞങ്ങളത് എടുക്കാൻ കഴിഞ്ഞത്. തിരുവനന്തപുരത്ത് തന്നെ അങ്ങനെ ഒന്നിൻ്റെ കെട്ടിടങ്ങൾ അഴിമതി ഉണ്ട് പൊളിക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് വന്നിരുന്നു. അതാണ് ക്ലൈമാക്സ് ആലോചിച്ചു. ആലോചിച്ചപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? അപ്പോഴാണ് ഞങ്ങൾ പണ്ട് നമ്മൾ മറ്റേ ഈ അമേരിക്കയിലെ നമ്മുടെ ഫ്ലൈറ്റ് ആക്രമണത്തിൽ രണ്ട് ബിൽഡിംഗ് ആ ട്വിൻ ടവർ പൊളിഞ്ഞ് അത് പൊളിഞ്ഞിങ്ങനെ വീഴണൊരു ഇതുണ്ടായിരുന്നു. ആ സമയത്ത് അതോട് ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ ഈ കൺട്രോൾ ഡെമോലിഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സിസ്റ്റമുണ്ട്. വലിയ വലിയ കെട്ടിടങ്ങൾ വെളിയിൽ ഫോറിൻ കൺട്രീസിൽ പൊളിച്ചെടുക്കുന്നത്, അപ്പോൾ അതുമായിട്ട് കണക്ട്. അങ്ങനെയാണ് ഞങ്ങൾ പെട്ടെന്ന് ആലോചിച്ചപ്പം ഞാൻ അതിൻ്റെ കുറേ യൂട്യൂബിലൊക്കെ തിരഞ്ഞിട്ട് കുറേ വിഷ്വൽ കണ്ടു. അങ്ങനെയാണ് ഇത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഡിസ്കസ് ചെയ്തപ്പോൾ അന്ന് ഒരുപാട് പേര് ചോദിച്ചത് ഇത് പ്രാക്ടിക്കൽ. അപ്പം ഞാൻ എല്ലാവർക്കും ഇത് കാണിച്ചു കൊടുത്തിട്ട് അപ്പോൾ അത് ആ സിനിമയിൽ ഒരുപാട് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പം മേയർ എന്ന് മുഖ്യമന്ത്രിയെ കാണും, മുഖ്യമന്ത്രിയോട് പറയും ഇങ്ങനെ സംഭവം. മുഖ്യമന്ത്രി നടക്കുന്ന കാര്യമില്ല, റോഡ് ഇത്രയും ജനസാന്ദ്രതയുള്ള സ്ഥലത്ത് ബിൽഡിംഗ് പൊളിക്കാൻ പറ്റുമോ? അപ്പോൾ ഇത് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ അന്ന് ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും പടം വന്നു കഴിഞ്ഞപ്പോൾ ഏകദേശം 1 വർഷം പടം ഡിലേ ആവാനുള്ള കാരണം ഇത് തന്നെയായിരുന്നു. കാരണം ഇതുപോലൊരു പച്ച കെട്ടിയിട്ട് ഒന്നുമില്ല, വെറുതെ നമ്മുടെ എറണാകുളത്തെ മറ്റേ ഇൻഫോ പാർക്കിലെ ഒരു വെറൊരു ബേറാൻഡ് കിടന്ന ഒരു റോഡും ഒരു വേറെ ഒരു ഗ്രൗണ്ട് മാത്രം അവിടെയാണ് ഷൂട്ട് ചെയ്തത്. വെറും ഒരു വലിയ ഈ ബിൽഡിങ്ങിൻ്റെ പൊക്കത്തിൽ കണക്കാക്കിയ ഒരു കമ്പി
നമ്മുടെ സാധാരണ ജി ഐ പൈപ്പ് വെച്ചിട്ട് അതിൽ ഓരോ നിലയായിട്ട് ഇങ്ങനെ പച്ച മാർക്ക് ചെയ്ത് അങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു വർഷം എടുത്തു അത് ക്രിയേറ്റ് ചെയ്ത ബിൽഡിംഗ് ആക്കി എടുക്കാൻ. അപ്പം അന്ന് കഴിഞ്ഞപ്പം പടം കണ്ടിട്ട് പറഞ്ഞു ഇത് ലോകം നടക്കുന്ന കാര്യമാണത്, ഇത് ചുമ്മാ ഇത് ആൾക്കാരെ പറ്റിക്കുക ഇങ്ങനെ. അത് കഴിഞ്ഞിട്ട് ഇത് ഈ പറഞ്ഞ നമ്മുടെ ഈ മരടിലെ ഫ്ലാറ്റ് പൊളിച്ചപ്പം രാവിലെ തൊട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ ചാനലുകളിലും പ്രത്യേകിച്ച് വാർത്താ ചാനലിൽ ഒരു സൈഡിൽ ഒറിജിനൽ മരടിലെ പൊളിഞ്ഞ് വീഴുന്നു, ഒരു സൈഡിൽ നാടോടി മണിലെ ഷോട്ട്. യഥാർത്ഥ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടിലും ആൾമോസ്റ്റ് ഡ്രസ്സും സിമിലർ ആയിരുന്നു, കളർ ടെക്നിക്ക് കറക്റ്റാണ്. ടെക്നിക്ക് രണ്ടും നോക്കിക്കോളും, ഇപ്പോഴും ബിൽഡിംഗ് ആഷ് പൊളിഞ്ഞ് വീണിട്ട് അതിൻ്റെ ആ ഒരു പൊടിപടലെങ്കിൽ ഇങ്ങനെ വരുന്നത് രണ്ടിലും ഒരുപോലെയാണ്. പേര് ആൾമോസ്റ്റ് സിമിലർ, ജെറ്റ് എന്ന് മറ്റുമാണ് ഇപ്പം നമ്മൾ സെയിം പേര് പോലെ വന്നു. അപ്പോൾ അത് അന്ന് രാവിലെ തൊട്ട് ചാനലുകളിലെ ചർച്ച അത് തന്നെയായിരുന്നു പലരും. അപ്പം ഇന്ന് ട്രോൾ ഉണ്ടായിരുന്നു, ട്രോളുകൾ ഇന്ന് എല്ലാ ചാനലിലും രാവിലെ നാടോടി മണി സിനിമയാണെന്ന് തോന്നുന്നു. അന്ന് ട്രോളുകളുടെ എനിക്കന്ന് ഇരിക്കാതിരിക്കാൻ സമയമില്ല, മനോരമ എന്ന് വിളിയും, അവിടെ നിന്ന് മനോരമ എന്ന് വിളി, ഏഷ്യാനെറ്റ് എന്ന് വിളി, വിളിയോടെ വിളി എല്ലായിടത്തും എല്ലാവർക്കും ഇൻ്റർവ്യൂ. അപ്പം നമ്മൾ അത് കാലത്തിന് നമുക്ക് എന്താണ് ഇമേജിൻ ചെയ്യുന്നത് അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ആ കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്, അത് നമ്മുടെ ടെക്നിക്കൽ സൈഡ്. പക്ഷേ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ സിനിമയ്ക്ക് വേണ്ട ടെക്നിക്കലല്ല, അതിനകത്തുള്ള കാമ്പാണ്. ഉള്ളി തുലിച്ച് തുലിച്ച് വരുമ്പം കാമ്പ് കിട്ടില്ല, ആ കാമ്പ് എങ്ങനെ ഉണ്ടെന്നുള്ളതാണ്, അതാണ് സിനിമ. അപ്പോൾ വളരെയധികം നന്ദി ഈ ഒരു ചെറിയ സമയം, ഈ ഒരു സമയത്ത് നമ്മളോട് പ്രതികരിച്ചത്. എല്ലാവർക്കും നന്ദി. തത്വമ്മയുടെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എല്ലാവർക്കും ആദ്യം ഒരു ഓണാശംസകൾ. ഇത്തവണയും ഓണം നമുക്ക് വീടുകളിൽ തന്നെയാണ്, നമുക്ക് വീടുകളിൽ തന്നെ കൂടാം. ഓണം നമുക്ക് നമ്മുടെ വീടുകളിൽ നമ്മുടെ കുടുംബാംഗങ്ങളുമായിട്ട് ഓണം ആഘോഷിക്കാം, മറ്റാഘോഷങ്ങളെല്ലാം മറക്കി മാറ്റിവെക്കാം. എല്ലാവർക്കും ഒരു നല്ല ഓണം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.